أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم سنهم الله سهودر المارة سهودر إغلال إسلام إلي പല സുപ്രധാനമായ വിഷയങ്ങളിൽ നിന്നും വ്യതിയാനം സംഭവിച്ചുപോയ ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിയുടെ വ്യത്യസ്തങ്ങളായ ആശയരംഗത്തുള്ള വ്യതിയാനങ്ങളെ പരാമർശിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിം ലോകത്ത് ഏറെ പ്രയാസങ്ങൾ വരുത്തിവെച്ച പല സംഘടനകളുടെയും വാദങ്ങളോട് ജമാഅത്തുകാർക്ക് യോജിപ്പാണുള്ളത് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ബോധനം പത്രത്തിൽ അവർ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശങ്ങളിലേക്ക് യഥാർത്ഥമായ ഇസ്ലാമികമായ വെളിച്ചത്തിലേക്ക് നയിച്ച നേതാക്കന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ പരിചയപ്പെടുത്തിയ നേതാക്കളൊക്കെയും യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ സലഫു സ്വാലിഹീങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് തെന്നിപ്പോയവരായിരുന്നു. അതിനുള്ള ഉദാഹരണങ്ങളായിരുന്നു നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. പ്രത്യേകിച്ച് ശിഈ വിഭാഗം ഖുമൈനിയുടേതായ അവരുടേതായ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായി പരിചയപ്പെടുത്തിയ ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായിരുന്ന സയ്യിദ് കുത്തുബ്, അതുപോലെ തന്നെ ഹസനുൽ ബന്ന, അതുപോലെ ആ മേഖലയിൽ അവർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയ മറ്റു നേതാക്കൾ, ഇവരൊക്കെയും മഹാന്മാരായ സ്വഹാബത്തിനോടുള്ള നിലപാടുകളിൽ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പാതയിലല്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വഹാബിമാരെ പഴിച്ചു പറയുക, സ്വഹാബാക്കൾക്കിടയിലെ പ്രവർത്തനങ്ങളിൽ കുറ്റം കണ്ടെത്തി അതിനെ പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിൽ സ്വഹാബിമാരെക്കുറിച്ച്, പല പ്രഗത്ഭരായ സ്വഹാബിമാരെക്കുറിച്ചും മോശമായ ഒരു അഭിപ്രായം ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുക, ആ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ കക്ഷികൾ എല്ലാ കാലഘട്ടങ്ങളിലും ചെയ്തു പോന്നിട്ടുണ്ട്. അതിനുള്ള എമ്പാടും ഉദാഹരണങ്ങൾ ഷിയാക്കളുടേതായ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ അത്തരത്തിലുള്ള ഷിയാക്കളുടേതായ ഗ്രന്ഥങ്ങൾ ഷിയ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും എഴുതിയിട്ടുള്ളതായ പ്രസിദ്ധീകരണങ്ങൾ മലയാളികളുടെ മുമ്പാകെ വിവർത്തനം ചെയ്തുകൊണ്ട് മലയാളികളിലേക്കുകൂടി ആ വിഷബീജങ്ങളെ പരത്തിവിട്ടതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് കൈകഴുകി രക്ഷപ്പെടാൻ കഴിയാത്തത്ര അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് വളരെ വ്യക്തമായി വസ്തുതകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അത് ഷിയാക്കളല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ജമാഅത്തുകാർക്കാവില്ല. കാരണം സ്വഹാബാക്കളെ സംബന്ധിച്ച് പഴിച്ചു പറഞ്ഞ ആളുകളോടൊക്കെ ജമാഅത്തുകാർ സൗഹാർദ്ദത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹാന്മാരായ സ്വഹാബത്തിനെ
വിമർശിക്കുകയും അവരിൽ കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിലും ഒരാവശ്യവുമില്ലാതെ അത് ജനങ്ങൾക്കിടയിൽ പരത്തിവിടുന്ന പല നേതാക്കളുമായും ജമാഅത്തുകാർക്ക് വലിയ സൗഹാർദ്ദമാണ്. അവരെ അവർ ഇസ്ലാമിക നവോത്ഥാന നായകന്മാരായി ബുദ്ധിജീവികളായി പരിചയപ്പെടുത്താൻ അവർക്ക് വലിയ ആവേശമാണ്. നിങ്ങൾക്കറിയാം, ഇറാനിലെ അറിയപ്പെട്ടിരുന്ന ഷിയയിസത്തിന്റെ ബുദ്ധിജീവിയായിരുന്നു അലി ശരിയത്തി. അലി ശരിയത്തി എന്ന് പറയുന്ന ആളുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട്. ആ മൊഴിമാറ്റം നടത്തിയ പുസ്തകത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ജമാഅത്തിന്റെ പ്രഗത്ഭനായ നേതാവായിരുന്ന ടി മുഹമ്മദ് സാഹിബായിരുന്നു ആ പുസ്തകത്തിന് അവരുടെ ഭാഷയിൽ പ്രൗഢമായ ഒരു അവതാരിക എഴുതിക്കൊണ്ട് ഏറ്റവും കൂടുതൽ അതിനെ നല്ല രൂപത്തിൽ അതിനു വേണ്ട പ്രോത്സാഹനം നൽകിയത്. എന്താണ് ആ പുസ്തകത്തിലുള്ള അപകടങ്ങൾ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. അതേപോലെ തന്നെ ജമാഅത്തിന്റെ ബോധനത്തിൽ അവർ ഇന്നും വലിയ നേതാവായിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ തേരാളിയായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന സയ്യിദ് ഖുത്തുബ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് അൽ അദാലത്തുൽ ഇജ്തിമാഇയ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പുസ്തകശാലയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ആ പുസ്തകവും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണതിൽ സയ്യിദ് ഖുത്തുബ് പറഞ്ഞിട്ടുള്ളത് സഹാബിമാരെ സംബന്ധിച്ച് എന്ന് നിങ്ങൾ കേൾക്കാനിരിക്കുന്നു. ഈ രൂപത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് പറയുന്ന പരാമർശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ എന്തിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? തുടക്കത്തിൽ ഞങ്ങൾക്കതിലെ ആശയങ്ങളോട് പൂർണ്ണമായി യോജിപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുമോ? അവരംഗീകരിക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പുസ്തകം എഴുതാൻ ജമാഅത്തുകാർ തയ്യാറാകുമോ? മൗദൂദ് സാഹിബിനെ കുറിച്ചോ സയ്യിദ് ഖുത്തുബിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബുദ്ധിജീവികളെ കുറിച്ചോ വിമർശനങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്താണ് പ്രസിദ്ധീകരിക്കാത്തത്? അവർക്ക് പ്രസിദ്ധീകരിച്ചുകൂടെ? വേണമെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞു ഒഴിഞ്ഞു മാറിയാ പോരെ, ഇതിൽ പറയുന്ന ഒക്കെ ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ പോലും മൗദൂദിയെയോ സയ്യിദ് ഖുത്തുബിനെയോ ഹസനുൽ ബന്നയെയോ വിമർശിക്കുന്നത് കേൾക്കാൻ സന്മനസ്സില്ലാത്ത, അതിന് മനസ്സനുവദിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബിമാരെ പഴി പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങൾ മലയാളികളിലേക്ക് വിവർത്തനം ചെയ്ത് പരസ്യപ്പെടുത്താൻ ഒരു മനസ്സാക്ഷിക്കുത്തും തോന്നിയില്ല. മൗദൂദിയെ കുറിച്ച് അവർക്ക് കേട്ടാൽ സഹിക്കില്ല, ഖുത്തുബിനെ കുറിച്ച് കേൾക്കുന്നൊരു ജമാഅത്തുകാർക്ക് സഹിക്കില്ല, ഹസനുൽ ബന്നയെ കുറിച്ച് വിമർശിക്കുന്നൊരു ജമാഅത്തുകാർക്ക് കേട്ടാൽ സഹിക്കില്ല. എന്നാൽ അവർ മനസ്സിലാക്കട്ടെ, നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ ഈ സത്യം പറയുന്നത് ഹസനുൽ ബന്നയേക്കാൾ, സയ്യിദ് ഖുത്തുബിനേക്കാൾ, മൗദൂദ് സാഹിബിനേക്കാൾ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ആദരവോടുകൂടി വിശ്വസിക്കേണ്ടുന്നവരാണ് സഹാബാക്കിറാം. ആ സഹാബത്തിനെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ പിൻവലിക്കാത്തിടത്തോളം കാലം, നിങ്ങളുടെ പുസ്തകശാലകളിൽ നിങ്ങൾ വിറ്റുകൊണ്ട് കാശാക്കുന്നിടത്തോളം കാലം ഈ ശബ്ദങ്ങൾ ഇനിയും നിങ്ങളുടെ കാതുകളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ എളിയവരായ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കും എന്ന ആമുഖത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ എനിക്ക് ചില പച്ചയായ സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്. നിഷ്പക്ഷരായ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ പാളയത്തോട് സലാം പറയാൻ നേരമായി എന്നാണ് വളരെ വിനയത്തോടുകൂടി, വളരെ സങ്കടത്തോടുകൂടി പറയേണ്ടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് സഹാബിമാർ? മഹാന്മാരായ സഹാബിമാരെ സംബന്ധിച്ച് എന്താണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്? സഹാബിമാരെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള മഹാന്മാരായ നേതാക്കന്മാരാണ്. ആരാണ് സഹാബിമാർ? മൻ ലഖിയ
മല്ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമ വമാത അലൽ ഇസ്ലാം. സഹാബിമാരെ സംബന്ധിച്ച് പറയാവുന്നതിൽ വളരെ ചുരുങ്ങിയൊരു നിർവചനമാണത്. സഹാബി എന്ന് പറഞ്ഞാൽ മല്ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുസ്ലിമായ നിലയിൽ കണ്ടുമുട്ടിയവരാണ്. വമാത്തലൽ ഇസ്ലാമി, അതേ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിമീങ്ങളായി തന്നെ മരിച്ചു പോവുകയും ചെയ്തവരാണ് അവരാണ് സഹാബിമാർ. റസൂലുള്ളാഹിനെ കാണുകയും അതേ രൂപത്തിൽ തന്നെ മുസ്ലിമീങ്ങളായി തന്നെ അങ്ങനെ തന്നെ മുസ്ലിമായി തന്നെ മരിച്ചു പോവുകയും ചെയ്ത ആളുകൾക്കാണ് എന്ത് പറയുന്നത്? സഹാബിമാർ എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ശ്രേഷ്ഠതകളുണ്ട്. ഖൈറായ ഉമ്മത്താണെന്ന് പറഞ്ഞതിൽ ഒന്നാമത് പെടുന്നൊരു സഹാബിമാരാണ്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും മാതൃകയാണ് എന്ന് പരിചയപ്പെടുത്തിയ, മധ്യമ സമുദായം എന്ന് വിശേഷിപ്പിച്ചത് ഈ സഹാബത്തടങ്ങുന്ന സമൂഹമാണ്. ആ സഹാബിമാരാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും മാതൃക. സ്വഹാബത്തിന് മാതൃക സാക്ഷിയായി കൊണ്ടുപോയക്കൂന റസൂല് അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്കും സാക്ഷിയാകുന്ന നിലയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയ സ്വഹാബിമാര് അവരാണ് ലോകത്ത് ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ സമൂഹങ്ങൾക്കും മാതൃകയായി വർത്തിക്കുന്ന മഹാന്മാർ. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കഴിഞ്ഞതാണ്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇസ്ലാമിലേക്ക് മുൻകടന്ന് വന്നിട്ടുള്ള മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാര്, അവരെ നല്ല നിലക്ക് പിൻപറ്റിയിട്ടുള്ള പിൻഗാമികളും, رضي الله عنهم ورضوا عنه, അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വഅഅദ്ദലഹും ജന്നാത്ത്, അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു സ്വർഗങ്ങൾ. തജിരി തഹ്തഹൽ അൻഹാർ, ആ സ്വർഗങ്ങളുടെ അടിഭാഗങ്ങളിലൂടെ, തോട്ടങ്ങളുടെ അടിഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ നിത്യവാസികളായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അള്ളാഹു സ്വർഗത്തിലാണ് എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച പടച്ചതമ്പുരാൻ അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞവരാണ് സ്വഹാബിമാർ. അള്ള തൃപ്തിപ്പെട്ടു പോയവര് സമൂഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് മോശമായ അഭിപ്രായം പറയാൻ ഇവരാരാ? അല്ലാഹു സുബ്ഹാനഹു വതആല റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി മഹത്വപ്പെടുത്തിയ സ്വഹാബിമാരെ സംബന്ധിച്ച് പിൽക്കാലത്ത് അവരെ കുറിച്ചുള്ള ആരോപണങ്ങൾ പറയാൻ ഇസ്ലാമിക മനസ്സാക്ഷിക്ക് സാധ്യമാണോ? സാധിക്കില്ല. ഒരു യഥാർത്ഥ മുസ്ലിമിന് അങ്ങനെ പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏറ്റവും ഉത്തമമായ തലമുറ, എന്റെ തലമുറയാണ്, പിന്നീട് അതിനോട് അടുത്തു വരുന്ന തലമുറയും അതിനോടടുത്ത് വരുന്ന തലമുറയുമാണ് എന്ന് വിശദീകരിച്ച അക്കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് സ്വഹാബിമാര്. റസൂലുള്ളാഹിനെ കണ്ണിറയെ കാണുകയും അവിടുത്തെ സംസാരങ്ങൾ കാതു നിറയെ കേൾക്കുകയും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുകയും അങ്ങനെ പിൽക്കാലത്തുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വഴി കാണിക്കുവാൻ വേണ്ട രൂപത്തിലുള്ള മാതൃകാ രൂപത്തിൽ പ്രവർത്തിച്ചു പോയവരാണ് സ്വഹാബിമാര്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരെ വളരെ വ്യക്തമായി മനുഷ്യ ഹൃദയങ്ങൾ പരിശോധിച്ചപ്പോൾ റസൂലുള്ളാഹിയുടെ ഹൃദയമാണ് ഏറ്റവും ഖൈറായ ഹൃദയമായി കണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു റസൂലായി തെരഞ്ഞെടുത്തു. പിന്നീട് മറ്റു മനുഷ്യരുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോ റസൂലുള്ളാഹിയുടെ സഹാബിമാരുടെ ഹൃദയങ്ങളെയാണ് ശുദ്ധമായി കണ്ടത്. അങ്ങനെ ആ റസൂലുള്ളാഹിയുടെ സഹാബിമാരെ പിൽക്കാലത്ത് വരുന്ന സർവ്വ മനുഷ്യന്മാർക്കും നേതാക്കന്മാരായിക്കൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ചു. ആ സഹാബിമാർ ഈ സമുദായത്തിനൊരു അനുഗ്രഹമാണ്. അവര് പോയി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാനിരിക്കുന്ന കുഴപ്പങ്ങൾ നിരവധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്.
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വഹാബിമാരുടെ മഹത്വത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ വാചകം തന്നെ മതിയല്ലോ അവരുടെ വിശദീകരണമായിട്ട്. അല്ല പറഞ്ഞു കഴിഞ്ഞല്ലോ, റളിയല്ലാഹു അൻഹു വറളൂ അൻഹു, അല്ല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്കവൻ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു, അവര് സ്വർഗത്തിൽ നിത്യവാസികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിലൂടെ മഹത്വപ്പെടുത്തി പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ പോരിശ ഇനിയും വിശദീകരിക്കേണ്ടുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല തൃപ്തിപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ ആർക്ക് എന്ത് തൃപ്തിയില്ലെങ്കിൽ എന്ത് വിരോധമാണുള്ളത്, എന്ത് പ്രശ്നമാ പിന്നെ അതിലുള്ളത്? പൊരുത്തപ്പെടാത്തവന് പോയി എന്നതല്ലാതെ ഇസ്ലാമിനത് കൊണ്ട് വല്ല കോട്ടവും വരാനുണ്ടോ? അവരെ വിമർശിക്കുന്ന ആളുകളുടെ പരലോകം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ സ്വഹാബാക്കളുടെ മഹത്വത്തിന് അതുകൊണ്ട് വല്ല പോറലും ഏൽക്കാനുണ്ടോ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ എല്ലാ ത്യാഗങ്ങളെയും ശ്രേഷ്ഠതയെയും മുസ്ലിമീങ്ങളായ നമ്മൾ നിർബന്ധമായും അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെയൊക്കെ ത്യാഗം അവരുടെ ത്യാഗവുമായി താരതമ്യപ്പെടുത്തിയാൽ എത്രയോ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. സഹാബിമാരുടെ വീഴ്ചകൾ പൊക്കി പിടിക്കാൻ നമുക്ക് പാടില്ല. സഹാബിമാര് മഹത്വമുള്ളവരാണെങ്കിലും മനുഷ്യർ എന്ന നിലക്ക് സഹാബിമാര് മഅസൂമുകളല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. അമ്പിയാക്കന്മാര് മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. സ്വഹാബിമാർ അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അവരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിക്കാം, അവരിലും പാപങ്ങൾ സംഭവിക്കാം, സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളായ നമുക്കതിനോടൊരു സമീപനമുണ്ട്. അവരിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയെങ്കിൽ അത് അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്ത കാര്യമാണ്. അതിനെപ്പറ്റി പിൽക്കാലത്ത് നമ്മളത് പൊക്കി പിടിക്കാനോ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വല്ല കുപ്രചരണങ്ങളും നടത്താനോ അല്ലെങ്കിൽ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മറ്റു വല്ല ആശയങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുവാനോ ഒരു മുസ്ലിമിന് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത്, സ്വഹാബത്തിനെ പഴിച്ചു പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിരോധിച്ചതാണ്. അവിടുന്ന് പറയുന്നു, ലാ തസുബ്ബു അസ്ഹാബി, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബിമാരെ നിങ്ങൾ പഴിക്കരുത്, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. നിങ്ങൾക്കറിയാമോ, ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹുവിനെ തന്നെ സത്യം റസൂലുള്ള പറയുന്നു, ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹദിൻ ദഹബാ, ഉഹദ് മലയോളം സ്വർണം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും, മാ ബലഗ മുദ്ദഹദിഹിം വലാ നസീഫഹു, സ്വഹാബാക്കൾ ചെലവഴിച്ച ഒരു മുദ്ദോളമോ അതിന്റെ പകുതിയോളമോ പോലും അതെത്തുകയില്ല. നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി, അത് സ്വഹാബത്ത് ഒരു കോരൽ ചെലവഴിച്ചതിന്റെ അടുത്തേക്ക് എത്തില്ല. ഒരു കോരൽ വേണ്ടില്ല, രണ്ട് കൈയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു കോരലല്ലേ. ഒരൊറ്റ കൈ കൊണ്ടുള്ളവർ ഇത്തിരി പോലും അവർ ചെലവഴിച്ച സ്ഥാനത്തേക്ക് നിങ്ങൾ മലയോളം സ്വർണത്തിന്റെ കൂമ്പാരം ചെലവഴിച്ചാലും നിങ്ങൾക്കങ്ങോട്ട് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചു പറഞ്ഞിരിക്കുകയാണ് സ്വഹാബത്തിന്. സ്വഹാബിമാരുടെ ആദ്യ തലമുറയുടെ പവറാണ് ആ പറഞ്ഞത്. റസൂലുള്ള ഈ ഹദീസ് പറയുമ്പോ പിൽക്കാല തലമുറയോടാണ് പറയുന്നത്. ആദ്യ തലമുറക്ക് പിൽക്കാല തലമുറക്കാരെ അപേക്ഷിച്ച് ഇത്രയും മഹത്വമുണ്ടെങ്കിൽ സ്വഹാബാക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളെ അപേക്ഷിച്ച് എത്രയാണ് അവരുടെ മഹത്വം, എത്രയാണ് അവരുടെ സ്ഥാനം? അതുകൊണ്ട് തന്നെ മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, ലാ തസുബ്ബു അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫലമഖാമു അഹദിഹിം സാഅതൻ, റസൂലുള്ളാഹിയുടെ കൂടെ അവർ ഒരല്പനേരം താമസിച്ചത് തന്നെ മതി, ഖൈറു മിൻ ഇബാദത്തി അഹദിക്കും ഉംറഹു, നിങ്ങളിൽ ഒരാൾ അവരുടെ ആയുഷ്കാലം മുഴുവൻ ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ ഖൈറായ പണിയാണത്. അത്ര വലിയ ഭാഗ്യം ചെയ്തു പോയവരാണ് സ്വഹാബിമാര്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ചു പോന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ വിശ്വസിക്കേണ്ടുന്ന അഖീദകൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. നമ്മളുടെ നിർബന്ധമായ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ് മുസ്ലിമീങ്ങൾക്ക്? സ്വഹാബിമാരോട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡ നിലപാടെന്താണ്? വനഹനു നുഹിബ്ബു സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനെ മുഴുവൻ നമ്മൾ സ്നേഹിക്കണം.
അവരിൽ ഒരാളെയും നമ്മൾ അമിതമായി പുകഴ്ത്തിയിട്ട് മറ്റാരെയെങ്കിലും ഇടിച്ചു താഴ്ത്താൻ നമ്മൾ പോകാൻ പാടില്ല. അവരോട് വെറുപ്പുള്ളവരോട് നമ്മൾ വെറുപ്പ് കാണിക്കണം. അവരെ കുറിച്ച് നല്ലതല്ലാത്ത വർത്തമാനം പറയുന്നവരോട് ഈമാനുള്ള മനുഷ്യർക്ക് മുഴുവൻ വെറുപ്പാണ് വേണ്ടത്. വലാനത് കുറുഹുമില്ലാതി നല്ല രൂപത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ടല്ലാതെ സഹാബിമാരെ നമ്മൾ പരാമർശിക്കരുത്. സ്വഹാബത്തിനോട് സ്നേഹം കാണിക്കൽ ദീനാണ്, വിശ്വാസമാണ്, നന്മയാണ്. സ്വഹാബിമാരോട് വെറുപ്പ് കാണിക്കൽ, അവരോട് ദേഷ്യം പ്രകടിപ്പിക്കൽ, അവരുടെ പോരായ്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടത് പൊക്കിക്കാണിക്കൽ കുഫറാണ്, കാപട്യമാണ്, അതിക്രമമാകുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ് ഈ പറയുന്നത്. ഒമിൻ ഉസൂലി അഹ്ലു സുന്നത്ത് വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ പെട്ടതാണ്. സലാമത്തു ഖുലൂബിഹിം വഅൽസിനത്തിഹിം ലി അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ സംബന്ധിച്ച് അവരുടെ നാവുകൊണ്ടോ അവരുടെ ഹൃദയം കൊണ്ടോ അവർ വെറുത്തൊന്നും പറയുകയില്ല. അതാ മുസ്ലിമീങ്ങളുടെ സമീപനം. കാരണം പിൽക്കാലത്ത് വരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത് അവർ പ്രാർത്ഥിക്കേണ്ടവരാണ്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم കഴിഞ്ഞുപോയ മുൻഗാമികളായ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന മനസ്സാണ് പിൽക്കാലത്തുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരെ സംബന്ധിച്ച് ഒരുപാട് കള്ള റിപ്പോർട്ടുകൾ പിൽക്കാലത്ത് പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിലൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ടും ചില റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം ചിലത് ഒഴിവാക്കിക്കൊണ്ടുമൊക്കെ സ്വഹാബിമാരെ വിമർശിക്കാൻ വേണ്ടി പലരും തയ്യാറായിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ലാത്തതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സമീപനമാണ് ഈ പറയുന്നത്. ഒമൻ നദറ ഫീ സീറത്തിൽ ഖൗമി, ആ സ്വഹാബിമാരുടെ ചരിത്രത്തിലേക്ക് ഒരാൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായ അറിവോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി പരിശോധിക്കുന്ന ഒരു മനുഷ്യന് സ്വഹാബിമാർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകളെ കുറിച്ചും പഠിച്ചറിഞ്ഞ ഒരു വ്യക്തി അലിമ യഖീന, വളരെ ഉറപ്പായിട്ടവൻ മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹും ഖൈറുൽ ഖൽഖി ബഅദൽ അംബിയാ, അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും നല്ലവരായ വിഭാഗമാണവര്. ലാ കാന വലാ യകൂനു മിസ്ലഹും, അവരെ പോലെ ഒരു വിഭാഗം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുന്നതുമല്ല. വഅന്നഹും സ്വഫുവത്തു മിൻ ഖുറൂനി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ നല്ലവരായ ആത്മാക്കളാണവര്. യ ഖൈറുല്ലും വഅക്രമുഹാലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സമൂഹത്തിൽ അടിമകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വിഭാഗങ്ങളാകുന്നു സഹാബിമാര്. അവരെ പോലൊരു കൂട്ടരിഞ്ഞു വരൂല. ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു സഹാബിയുടെ സ്ഥാനത്തേക്ക് എത്തുന്ന ഒരാൾ എത്ര വലിയ ആലിമായാലും എത്ര വലിയ പണ്ഡിതനായാലും ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് പോലും എത്തുന്ന ഒരാളും അന്ത്യനാൾ വരെ ഇനി ഇവിടെ ജനിക്കുകയില്ല, വരികയില്ല. അത്ര മഹത്വമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ സ്വഹാബിമാര്. ആ സ്വഹാബിമാരെ സംബന്ധിച്ച് ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്രയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിശദീകരിച്ചത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവരെ ആദരിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്ന വ്യക്തിത്വങ്ങളാണ് സ്വഹാബിമാരെന്ന് പറയാൻ വേണ്ടിയാണ്. ആ സ്വഹാബിമാരെ ആരെങ്കിലും തരം താഴ്ത്തി കാണിക്കുന്നുവെങ്കിൽ, ആ സ്വഹാബിമാരുടേതായ ചരിത്രത്തിൽ ആരെങ്കിലും കൈക്രിയകൾ നടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലാണെന്ന് വിശേഷിപ്പിച്ച സ്വഹാബിമാരെ പോലും വെറുതെ വിടാതെ കണ്ട് അവരുടെ മേൽ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വരികൾ ആര് പ്രസിദ്ധീകരിച്ചാലും ഒരു മുസ്ലിമീങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വല്ല ഭാഷയിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടി എടുത്തുകൊണ്ട് മലയാളിയുടെ മുമ്പിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ ആശയങ്ങളെ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് കൂടി പരത്തിവിടുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വഹിച്ച പങ്കാണ് നമുക്കിന്ന് വിശദീകരിക്കാനുള്ളത്. ആ ജമാഅത്തുകാർക്ക് നിഷ്പക്ഷരായ വല്ല ജമാഅത്തുകാരുമുണ്ടെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കമ്പനിയോട് സലാം പറഞ്ഞു പിരിയാൻ അവർക്ക് കാലം അതിക്രമിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, പിൽക്കാലത്ത് വന്ന പല ബിദ്അത്തുകാരും
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പുസ്തകമാണിത്. ഇതാ ഈ കാണുന്ന പുസ്തകം നോക്കൂ, രക്തസാക്ഷ്യം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ഇത്. ഇറാനിൽ ജീവിച്ചിരുന്ന അലി ശരിയത്തി എന്ന് പറയുന്ന ഷിയ നേതാവ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ അനുസ്മരണ ചടക്ക് സംഘടിപ്പിച്ചുകൊണ്ട് കിർബല പ്രഭാഷണം നടത്തിയ പ്രഭാഷണത്തിന്റെ പേരാണ് ഷഹാദത്ത്. ഒരു മുഹറം പത്തിനയാൾ നടത്തിയ പ്രഭാഷണത്തിന്റെ സമാഹാരമാണ് ഷഹാദ എന്ന പേരിൽ അറബിയിൽ പുസ്തകമായത്. ആ പുസ്തകത്തെയാണ് ഇവിടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. അതിന്റെ പേരാണ് രക്തസാക്ഷ്യം. ഈ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങൾ ഒരു മുസ്ലിമിന് വായിക്കാൻ കഴിയാത്തതാണ്. ഇത് മലയാളികളുടെ ഇടയിലേക്ക് പ്രസിദ്ധീകരിച്ചവർ ആരായിരുന്നാലും അവർ മാപ്പർഹിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവിയായിരുന്ന മരിച്ചുപോയ ടി മുഹമ്മദ് സാഹിബാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ വകുപ്പില്ല എന്നാണ് ഈ പറയുന്നത്. അവരുടെ ബുദ്ധിജീവിയായിരുന്ന പ്രത്യേകിച്ച് അബുൽ അലാ മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് വലിയ മൗലീദ് എഴുതിയ അബുൽ അലാ മൗദൂദിയെ സംബന്ധിച്ച് വലിയ മതനായിക്കൊണ്ട് ഒരു പുസ്തകം തന്നെ രചിച്ചയാളാണ് ടി മുഹമ്മദ് സാഹിബ്. ടി മുഹമ്മദ് സാഹിബിന്റെ അബുല്ലാല എന്ന പുസ്തകം ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ടി മുഹമ്മദ് സാഹിബാണ് ഈ പുസ്തകത്തിനും അവതാരിക എഴുതുന്നത്. അവതാരിക എഴുതിയിട്ട് എന്താണ് ഈ പുസ്തകത്തിന്റെ അടക്കം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വഹാബിമാരെ സംബന്ധിച്ച് പറയുന്നത് നോക്കൂ. ഷിയാക്കൾക്ക് സഹാബത്തിനെ കുറിച്ച് വളരെ മതിപ്പ് കുറഞ്ഞ ഈ ഭാഗമാണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. ഇതിന്റെ 37-ാമത്തെ പേജിൽ കാണാം. ചരിത്രം മുന്നോട്ട് ഗമിക്കുന്തോറും സത്യത്തിൽ നിന്നും സത്യസന്ധതയിൽ നിന്നുമുള്ള ഈ വ്യതിയാനം ക്രമാതീതം വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 15 വർഷം കടന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഊഴമെത്തി. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ എതിരാളികളും പ്രതിവിപ്ലവകാരികളും അങ്ങുമിങ്ങും ചിതറിക്കഴിയുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഉസ്മാനു ചുറ്റും തടിച്ചുകൂടി. അത്തരം കുൽസിത ബുദ്ധികളാൽ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടാവുന്നതായിരുന്നു ഉസ്മാന്റെ പ്രകൃതി. പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും കേന്ദ്രങ്ങളിൽ അദ്ദേഹം അവർക്കിടം നൽകി. ആർക്കാ ഇടം നൽകിയിരുന്നു കേട്ടോ? ഇസ്ലാമിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന ഛിദ്രശക്തികൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും കേന്ദ്രങ്ങളിൽ അദ്ദേഹം സ്ഥാനം നൽകി ആദരിച്ചു. ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ കുറിച്ചായി പറയുന്നത്. ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലെ ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ വർത്തിച്ചതെന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയായിരിക്കും. ഇസ്ലാമിന്റെയും ജാഹിലിയത്ത് എന്ന കുഫറ, ജാഹിലിയത്ത് എന്ന കുഫർ, ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ വർത്തിച്ചതായിരിയത്. ഇവര് മുസ്ലിമെ അംഗീകരിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ ഉദയത്തോടെ തിരസ്കൃതമായി അവിടെയും ഇവിടെയും ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്ന വൃത്തികെട്ട ദുഷ്പ്രഭുത്വത്തിനും യഥേഷ്ടം കടന്നു വരാൻ സൗകര്യമുള്ള ഒരു പാലമായി നിലക്കൊണ്ടു ഉസ്മാന്റെ ഖിലാഫത്ത്. തൽഹേതുകമായി മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നിരന്തര സമരങ്ങളുടെ നേട്ടമായ അധികാര സ്ഥാനങ്ങളിൽ പ്രഭുക്കന്മാരെ അനർഹമായി കയറിക്കൂടി അള്ളിപ്പിടിച്ചു. ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചായി പറയുന്നത്. ഉസ്മാൻ അമവികളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു. അമവികളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രം. അവർക്ക് വേണ്ട രൂപത്തിലൊക്കെ ഉസ്മാനെ കൊണ്ടവരിങ്ങനെ കളിപ്പിച്ചു. തന്നെയുമല്ല, ഏതായാലും ആത്മാർത്ഥതയോടും ആത്മാർപ്പണത്തോടും കൂടി ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തിന് വേണ്ടി ഗഡ്ഗങ്ങൾ ചലിപ്പിച്ച വിശ്വസ്തരായ വിപ്ലവകാരികൾ പലരും ഉസ്മാന്റെ അനുമതിയോടെ മർദ്ദകരുടെയും ജനങ്ങളുടെ അവകാശ വിധ്വംസകരുടെയും കൈകളാൽ വകവരുത്തപ്പെടുകയാണുണ്ടായത്. സാഹിത്യം ഉണ്ടാവൂലോ? പിന്നെ സാഹിത്യം അങ്ങനെ തന്നെയല്ലേ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ പറയണത്, ഉസ്മാന്റെയും പ്രതിവിപ്ലവത്തിലൂടെ ജാഹിലിയത്തിനെ തിരിച്ചുകൊണ്ടുവരാൻ തക്കം പാർത്തു പണിയെടുത്തിരുന്നവരുടെയും കൈ ഒന്നാമതായി നീണ്ടത് അലിയുടെ നേർക്കായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ കലാപമുണ്ടാക്കിയതിൽ പോലും ഉസ്മാന് പങ്കുണ്ട് എന്ന് വരുത്തി തീർത്തത്. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, കുറെ വായിക്കാനുണ്ട്, ഒരു അല്പം ക്ഷമയോടുകൂടി നിങ്ങൾ കേട്ടേ പറ്റൂ. കാരണം എന്താണെന്നറിയോ? സഹാബിമാരെ കുറിച്ച് ഇവർ വളരെ മോശമായി പറഞ്ഞതിന്റെ ഒരുപാട് സാമ്പിളുകൾ ഉണ്ട്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ,
മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, അതുപോലെ തന്നെ സഹാബത്തിന്റെ പേരിൽ മൊത്തത്തിൽ ഇവർ പറയുന്നത് നോക്കൂ. യാഥാർത്ഥ്യത്തിന്റെ മൂടുപണമണിഞ്ഞ് ഇസ്ലാമിക നീതിയുടെ പ്രണേതാക്കളായി പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പ്രസ്ഥാനത്തിന്റെ ഹൃദയത്തിൽ കടന്നുകൂടുകയും ചെയ്ത ഈ പുതിയ ജാഹിലിയത്തിനും പുത്തൻ പ്രഭുത്വത്തിനുമെതിരെ പ്രതിരോധത്തിന്റെ ഉരുക്കോട്ടയായി നിലക്കൊണ്ടു അലി അലൈഹിസ്സലാം. അലി അലൈഹിസ്സലാം എന്നാ കൊടുക്കുക അവര്. മറ്റുള്ളതൊക്കെ റാന്ന് കൊടുക്കും, അലി എന്നുള്ള പേര് കൊടുക്കുമ്പോ ആണാ കൊടുക്കുക. എന്താ അലി അലൈഹിസ്സലാം എന്നാണ് കൊടുക്കുക ഷിയാക്കള്. തൗഹീദിന്റെ വേഷമിട്ട് രംഗത്തിറങ്ങിയ ശിർക്കിനോടായിരുന്നു അദ്ദേഹത്തിന്റെ യുദ്ധം. ഇസ്ലാമിന്റെ തലപ്പാവണിഞ്ഞ കുഫറിനോട്, ഖുർആൻ കുന്തത്തിൽ കുത്തിപ്പിടിച്ച് കാണിക്കുന്ന വിഗ്രഹാരാധകരോട്, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണ്ടേ ഈ പറയണത്? എന്തായി പറയുന്നത് അറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആലാഹു യുദ്ധം ചെയ്തു, അല്ല അലി റളിയല്ലാഹു തആലാഹു യുദ്ധം ചെയ്തു ആരോട്? ഖുർആൻ കുന്തത്തിൽ പിടിച്ച വിഗ്രഹാരാധകരോട്. ആരാ ഖുർആൻ കുന്തത്തിൽ ഉയർത്തിപ്പിടിച്ച് കാണിച്ചത്? ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഖവാരിജികളുടെ വിഷയം പറഞ്ഞപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സഹാബിമാരാണ് ഖുർആനിനെ കുന്തത്തിൽ ഉയർത്തിപ്പിടിച്ച് കാണിച്ചത്. ആ സഹാബിമാരെ ഇവിടെ എന്താ പറഞ്ഞത്? മുശ്രിക്കുകൾ, വിഗ്രഹാരാധകന്മാർ, കാഫിറുകൾ, ജാഹിലുകൾ. നോക്കണം, ടി മുഹമ്മദ് സാഹിബിന് ഒരു വിഷമം തോന്നുന്നില്ല. അബുല്ലാലയെ കുറിച്ച് മതിഹെഴുതിയ ടി മുഹമ്മദ് സാഹിബിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ പഴിച്ചു പറയുന്നതിൽ ഒരു വിഷമവും തോന്നുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹു അടക്കമുള്ള ആളുകളെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയോ? ഈ പുസ്തകത്തിന്റെ 48-49 പേജുകളിൽ കാണാം. സഹാബിമാരെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. സഹാബിമാര് രണ്ടു മൂന്ന് വിഭാഗമായിട്ട് ഇയാൾ സഹാബിമാര് തിരിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ആരാണ്? രംഗത്ത് നിന്ന് വിട്ടുമാറി ആരാധനാലയങ്ങളുടെ മൂലകളിൽ ആത്മസായുജ്യം കണ്ടെത്തിയവരാണ് രണ്ടാമത്തെ വിഭാഗം. ഇതൊക്കെ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ആൾക്കാരെ പറ്റിയോ, ഇന്ത്യയിലെ ഏതെങ്കിലും കാലത്ത് ജീവിച്ച ആൾക്കാരെ പറ്റിയോ എന്നല്ല, അല്ലാഹു റളിയല്ലാഹു അൻഹുന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത സഹാബിമാരെ കുറിച്ചാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ വിഷയം തീരുവോളം മനസ്സിലാക്കണം. എന്നിട്ട് കേൾക്കുക, ഋഷി തുല്യമായ ഭക്തി പരവശതയോടെ പ്രാർത്ഥനാ നിമഗ്നരായി കഴിയുകയാണവർ. ഒരു യഥാർത്ഥ മുസൽമാൻ പടക്കളത്തെ ആരാധനാ മന്ദിരമായി ഗണിക്കേണ്ട സാഹചര്യം. വിജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും സമരാങ്കണത്തിൽ പ്രവേശിക്കണം. യഥാർത്ഥ മുസ്ലിമാകുന്നതിന്റെ അനിവാര്യ ഫലമെന്നോണം കഠിനമർദ്ദനങ്ങളുടെയും ആപത്തുകളുടെയും കവാടങ്ങൾ അയാളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എന്നാൽ തദവസരത്തിൽ പോർക്കളത്തിലിറങ്ങി രക്തസാക്ഷിത്വത്തിന്റെ പദവി നേടി സ്വർഗം കരസ്ഥമാക്കുന്നതിന് പകരം ഈ വിഭാഗം മറ്റൊരു മാർഗമാണ് തെരഞ്ഞെടുക്കുന്നത്. ആരെ? സഹാബികൾ. എന്താ ചെയ്തത്? യുദ്ധം ചെയ്ത് ഇസ്ലാമിനെ രക്ഷിക്കേണ്ടതിന് പകരം സഹാബിമാരെന്ത് ചെയ്തു? യുദ്ധത്തിന്റെ ജനജനാൽക്കാരമില്ലാത്ത, ജനജനാൽക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, യുദ്ധത്തിന്റെ ബഹളങ്ങളൊന്നുമില്ലാത്ത ബഹളരഹിതമായ അന്തരീക്ഷത്തിൽ നിരന്തര പ്രാർത്ഥനകളിൽ വിലയിച്ച് ജീവിത വൈരാഗ്യത്തിലൂടെ നീണ്ട വ്രതാനുഷ്ഠാനങ്ങളിലൂടെ സ്വാത്മഹനനത്തിലൂടെ പരിവ്രാജ്യ പരിശീലനത്തിലൂടെ ദിവ്യാനുരാഗത്തിന്റെ പരമകാഷ്ഠയിലെത്തി സ്വർഗം പ്രാപിക്കാം. ആലോചിച്ച് ഇങ്ങനെ പഠിച്ചാൽ മതി എന്തായി പറഞ്ഞത് നോക്കെ. എന്താന്ന് അറിയാം, യുദ്ധം ചെയ്യുന്ന പോകേണ്ടതിന് പകരം സഹാബിമാരെന്ത് ചെയ്തു? നോമ്പും നോറ്റിട്ട് നിസ്കരിച്ച് പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നു. യുദ്ധത്തിന് പോകാൻ അവർക്ക് പേടിയായിരുന്നു. ഈ വിഭാഗത്തിന്റെ പ്രഥമോദാഹരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്നെ. ഇങ്ങനെ മടിച്ച് പള്ളിയിൽ കുനിഞ്ഞുകൂടി കുത്തിരുന്ന പേടിത്തൊണ്ടന്മാരുടെ നേതാവിനെ പരിചയപ്പെടുത്തിയത് കേട്ടോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ സുന്നത്തുകളെയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. നബി ഒരിടത്ത് ഇരുന്നാൽ അവിടെ ഇരിക്കാൻ ശ്രദ്ധ കാണിച്ചിരുന്ന, നബി ഒരിടത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂലിയില്ലെങ്കിലും അവിടെ ഒന്ന് ഉറങ്ങണം എന്ന് പ്രത്യേകം വാശി പിടിച്ചിരുന്ന മഹാനായ മുത്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ടി മുഹമ്മദ് സാഹിബിന്റെ ആശീർവാദത്തോടുകൂടി എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞതെന്താ? യുദ്ധത്തിനിറങ്ങേണ്ട സമയത്ത് പേടിത്തൊണ്ടനായിട്ട് നോമ്പ് നോറ്റി ഇത്തിക്കാഫ് ചെയ്തുകൊണ്ട് പള്ളിയിൽ കുത്തിയിരുന്ന പേടിത്തൊണ്ടനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ തോലികയിൽ നിന്ന് ഇങ്ങനെ വരാൻ പറ്റുമോ? തന്നെയുമല്ല, നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ മഹൽ സന്തതികളെ അക്രമികളുടെയും അവിശ്വാസികളുടെയും കൈകളിൽ ഏൽപ്പിച്ച് ആരാധനോപാസനകളിൽ കഴിഞ്ഞിരുന്നവർ ആരു തന്നെയാവട്ടെ, നമുക്കതിന് വരിയില്ല, ആരു തന്നെയാവട്ടെ, അവരുടെ കൈ ആ പീഡിതരുടെ രക്തത്തിൽ നിന്നൊരിക്കലും പരിശുദ്ധമല്ല.
ആ നിഷ്കളങ്കരായ മുസ്ലിങ്ങളുടെ ചോര കൊണ്ട് കറ പിടിച്ച കൈകളാണ് അവരുടേതും. ഒരുപാട് പാവങ്ങളുടെ കൊലപാതകത്തിന്റെ രക്തത്തിൽ പങ്കുണ്ടത്രേ ഇബ്നു ഉമർ അടക്കമുള്ള സഹാബിമാർക്ക്. നോക്കണം, നിങ്ങൾ ഇതൊക്കെ സംശയിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതൊക്കെ വായിക്കേണ്ടതാണ്. നോക്കണം, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ തന്നെയുമല്ല, പിന്നെ എന്തേ പേർക്കൊക്കെ പണി? സഹാബിമാർക്കൊക്കെ എന്തായിരുന്നു പിന്നെ പണി? ബദറിലും ഉഹദിലും ഹുനൈനിലും പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് മൂന്നാമത്തെ ഈ ഭാഗം. ഈ മൂന്നാമത്തെ ഈ ഭാഗം സഹാബിമാരെ പരിചയപ്പെടുത്തുക. അവരാരാ? ബദരീങ്ങളാണ്, ഉഹദീങ്ങളാണ്, ഹുനൈനീങ്ങളാണ്. പ്രവാചകനുമൊത്ത് സ്വദേശം വെടിഞ്ഞ് പാലായനം ചെയ്തിട്ടുള്ളവരെന്ന മഹത്വവും അവർക്കുണ്ട്. ഒരു മുഹാജിരീങ്ങളുമാണ് ഒക്കെ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. പ്രവാചകന്റെ സാന്നിധ്യവും സഹവാസവും അനുഭവിച്ച അനുഗ്രഹീതരുമാണവർ. മനശ്ചാഞ്ചല്യ ദേശമന്യേ അവർ മുആവിയയുടെ ഹരിത കൊട്ടാരത്തിലെത്തി. മുആവിയനൊക്കെ വളരെ മോശമായിട്ട് അവരാണ്. ആരാ മുആവിയ? സഹാബിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അകര മുആവിയയുടെ ഹരിത പച്ചക്കൊട്ടാരത്തിന്റെ മുമ്പിൽ ഈ സഹാബിമാരൊക്കെ തടിച്ചുകൂടി. അവനവന്റെ ഉപജീവനോപാധികൾ ഉറപ്പുവരുത്തുകയും സുരക്ഷിതമാക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന ചില്ലറക്ക് വേണ്ടിയിട്ട് സഹാബിമാരിങ്ങനെ അധികാരികളുടെ കാലു നക്കാൻ തുടങ്ങി. നർത്തം അവർക്ക് മുടങ്ങാതെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചുകൊണ്ടുമിരുന്നു. അബുദ്ദർദാഉ പറയും, നിങ്ങൾ ആരും വിചാരിക്കരുത്, പുസ്തകത്തിലുള്ളതെന്ന് വിചാരിക്കരുത് കേട്ടോ, ഞാൻ എന്റെ ബഹുമാനം കൊണ്ട് പറയാണ്, നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അബുദ്ദർദാഉ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് ഹദീസ് നിവേദനത്തിന് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടു. ഹദീസ് നിശ്ചയം, ഹദീസ് ഇങ്ങനെ കള്ള ഹദീസ് ഉണ്ടാക്കല അവർക്ക് പണി. ആർക്ക്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്, അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിന്, ഇവർക്കൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടു. ഹദീസ് ഒന്നിന് ഒരു ദീനാറ് വീതമായിരുന്നു അത്രേ കമ്മീഷൻ. ഒരു ഹദീസാ റിപ്പോർട്ട് ചെയ്താല് ഒരു ദീനാറ് കമ്മീഷൻ. അങ്ങനെ പ്രവാചകന്റെ സന്തത സഹചാരിയും ഹദീസ് ശാസ്ത്രത്തിൽ വിൽപ്പന്ന മതിയുമായിരുന്ന ഒരു സഹാബിയായിരുന്നു അബൂ ഹുറൈറ. അമവികളുടെ കൊട്ടാരത്തിൽ ഉയർന്ന പരിഗണനയും പദവിയുമാണ് അദ്ദേഹം അലങ്കരിച്ചിരുന്നത്. കൊട്ടാരത്തിലെ സുഖം കണ്ടിട്ട് അവിടുത്തെ കാശും പണവും കണ്ടപ്പോ അബൂ ഹുറൈറ പണ്ടത്തെ അദ്ദേഹത്തിന്റെ മഹത്വമൊക്കെ മറന്നു എന്നാണ് പറയുന്നത്. ബദറിലും ഉഹദിലും ഹുനൈനിലൊക്കെ പങ്കെടുത്ത സഹാബിമാര് അവരുടെ കർത്തവ്യം മറന്നിട്ട് രാജകൊട്ടാരത്തിലെ സുഖാഡംബരങ്ങളിൽ മുഴുകിയിട്ട് പണം മാത്രം ഉണ്ടാക്കലായി അവരുടെ ലക്ഷ്യം എന്നാണ് ഈ പറഞ്ഞത്. തീർന്നിട്ടില്ല, നിങ്ങൾ നോക്കൂ. പ്രവാചക ശിരോമണിയുടെ സുപ്രസിദ്ധ സഹാബികളിൽ പലരും മുആവിയയുടെ ഹരിത കൊട്ടാരത്തിന് ചുറ്റും ബൈത്തുൽ മാലിൽ കണ്ണും നട്ട് കഴിയുകയാണ്. ബൈത്തുൽ മാലി തന്നെ മുസ്ലിമീങ്ങളുടെ പൊതുഖജാന. അതിന് വല്ലതും കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ കൊട്ടാരത്തിന്റെ അടുത്ത് തടിച്ചുകൂടലായിരുന്നു സഹാബിമാർക്ക് പണി. അങ്ങനത്തെ ദുനിയാ പൂജകന്മാരായിരുന്നു മഅദല്ലാ സഹാബിമാര് എന്നാണ് എഴുതിക്കൂട്ടിയത്. തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതെന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻഹു എത്ര ഹദീസാ റിപ്പോർട്ട് ചെയ്തത്? 400,000 ഹദീസാണ് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നത്. ശരിയല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ 6,000-ത്തോളം ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 6,000-ത്തിന്റെ അടുത്താണ്, 5,000-something. അദ്ദേഹത്തെ കുറിച്ച് അവർ എഴുതുന്നത് 400,000 ഹദീസാണ് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നത്. പ്രവാചകൻ രാപ്പകൽ നിരന്തരമായി വിവരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പുരുഷായുസിലധികം വേണ്ടി വരും അവ പറഞ്ഞു തീർക്കുവാൻ. നബി ഒരു പുരുഷായുസിലധികം പറഞ്ഞു തീർക്കാൻ ആവശ്യമായത് അബൂ ഹുറൈറ. പ്രവാചകനും കൂടി അബൂ ഹുറൈറയുടെ കൂടെ കഴിഞ്ഞ വർഷം 2 വർഷമാണ്. ഇവര് പറയണേ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ നബിയുടെ കൂടെ ആകെ കഴിഞ്ഞത് 2 വർഷമാണ് അത്രേ. ആ 2 വർഷത്തിനിടക്ക് 450,000 ഹദീസ് റിപ്പോർട്ട് ചെയ്തുവെന്നാണ്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് കള്ളങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടിട്ടല്ലേ. 450,000 എന്ന് പറഞ്ഞാൽ പിന്നെ 450,000 ദീനാറും കിട്ടൂലേ? ഹദീസ് ഒന്നിന് ഒരു ദീനാറല്ലേ കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പണത്തിന്റെ പിന്നാലെ ധനമോഹികളായി സഹാബിമാര്. നോക്കണം നിങ്ങൾ, തന്നെയുമല്ല 72-ാമത്തെ പേജിൽ കാണാം. പുണ്യയുദ്ധങ്ങളിൽ ചലിപ്പിച്ചിരുന്ന വാളുകൾ ആരാച്ചാർമാരുടെ കൈകളിലെത്തിയിരിക്കുന്നു. സകാത്ത് മുതലും സമരാർജിത ഗനീമത്ത് സ്വത്തും ഹരിത കൊട്ടാരത്തിന്റെ ഭണ്ഡാകാരത്തിൽ നിക്ഷിപ്തമാണ്. ഇനി കേട്ടോളൂ സഹാബിമാരെ കുറിച്ച് മറ്റൊരു വിലയിരുത്തൽ. ഇന്നലെ വരെ വിശുദ്ധ ഖുർആൻ
പ്രവാചക ചര്യ, തൗഹീദ്, സത്യം എന്നിവക്ക് പ്രസംഗിച്ചിരുന്ന നാവുകൾ മുആവിയയുടെയും പ്രഭൃതികളുടെയും പിടിയിലാണ് ഇന്ന്. ഇമാമുകൾ, ഖാദിമാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, വേദപാഠകന്മാർ, പണ്ഡിതന്മാർ, പ്രസംഗകന്മാർ മുച്ചൂടും മറുകോലെ ചെയ്യപ്പെടുകയോ നിശബ്ദരാക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു. അവശേഷിച്ചവർ ആരാധനയിലും തപസ്സിലും വ്യാപൃതരാണ്. അതല്ലെങ്കിൽ എലികളെപ്പോലെ മാളങ്ങളിൽ ചുരുണ്ടു കഴിയുകയാണ്. അതുമല്ലെങ്കിൽ ഡമാസ്കസിലെ ഭരണകൂടത്തിന്റെ ട്രാൻസിസ്റ്ററുകളായി പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരെ കുറിച്ചാണെന്നറിയോ? സഹാബിമാരെ കുറിച്ച്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ കുറിച്ചാണ് ഈ പേടിച്ചരണ്ട് എലിമാളത്തിൽ എലികളെ പോലെ ഒളിച്ചിരിക്കുകയാണ്, സുഗാഡംബരിൽ മുഴുകിയിരിക്കുകയാണ്. മുമ്പ് തൗഹീദും സുന്നത്തും ഒക്കെ പ്രസംഗിച്ചിരുന്ന നാവുകൾക്ക് ഇന്ന് വലിയ ഭാവിയയുടെ സ്വണവും സമ്പത്തും കണ്ടിട്ട് ആ ഹരിത കൊട്ടാരത്തിന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. എന്നിങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതെന്താ? അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ കൊട്ടാരത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്താ? റോമൻ ആർക്കിടെക്ചർ മാതൃകയിൽ നിർമ്മിച്ചതും സാസാനിയൻ സ്റ്റൈലിൽ അലങ്കരിച്ചതുമായിരുന്നു മുആവിയയുടെ ആസ്ഥാനമായ ഗ്രീൻ പാലസ്. ദാസികളും ബദവികളും അടങ്ങുന്ന ഗ്രാമീണ ഗായക സംഘത്തിനും പാട്ടുകാർക്കും പകരം ഇറാനിയൻ സംഗീതാചാര്യന്മാരും റോമൻ നർത്തകിമാരും ഉൾക്കൊണ്ട ഒരു ഒന്നാം തരം ഓർക്കസ്ട്ര കൊട്ടാരത്തിൽ സംവിധാനിച്ചിട്ടുണ്ടായിരുന്നു. ആരെ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാര പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിൽ ഡാൻസ് പാടാൻ, ഡാൻസ് ആടാൻ നർത്തകികൾ, ഓർക്കസ്ട്ര ഗ്രൂപ്പ്, അങ്ങനെ വലിയ സംവിധാനങ്ങളോടുകൂടി അലങ്കാരപ്പണികൾ, ജീവിത രീതി, പ്രത്യേകമായ ജീവിത രീതി എല്ലാം കൂടി പറഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും മരക്കാശിന് കൊള്ളാത്ത ആളായി ചിത്രീകരിച്ചു. പിന്നെ ഈ പുസ്തകക്കാരൻ ആരെ പറ്റുള്ളൂ? അലി റളിയല്ലാഹു തആലാഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതല്ലേ ഷിയായിസം? മറ്റു സഹാബിമാരൊന്നും ഇവർക്ക് കണ്ടൂടല്ലോ. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്തിയത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്തിയത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്തിയത്, അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്തിയത്, അബൂ മൂസ അൽഅശ്ഹരി റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്തിയത്. അങ്ങനെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല റളിയല്ലാഹു അൻഹു എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള മഹാന്മാരായ സഹാബിമാരെ സംബന്ധിച്ച് അവര് ധനമോഹികളും ധനപൂജകന്മാരുമായിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അലി ശരീഅത്ത് നടത്തിയ പ്രസംഗത്തെ മലയാളികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്തുണ്ടായി ജമാഅത്തുകാർക്ക്? ടി മുഹമ്മദ് സാഹിബിനൊരു വേഷമവും അതുകൊണ്ട് തോന്നിയില്ലല്ലോ. ഒരു തുടക്കത്തിൽ പറയണേ നമുക്ക് ഇതിനോട് മുഴിമ യോജിപ്പില്ല എന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? പാപ്പന്റെ മുഖത്തൊന്നാൻ കൊടുത്തിട്ട് പറയാണെന്ത്? എനിക്കിതിനോട് വലിയ യോജിപ്പൊന്നില്ലെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലോ? അതിനേക്കാൾ ഗൗരവമായി പോയില്ലേ പ്രിയപ്പെട്ടവരെ? സ്വഹാബിമാരെ സംബന്ധിച്ച് മോശമായി പറയുന്ന സ്വഹാബാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ചീത്ത പറയരുത്. അത് കാപട്യമാണ്, കുഫറാണ്, അതുപോലെ തന്നെ അതിക്രമമാണ് എന്ന് പഠിപ്പിച്ച പണ്ഡിത ലോകത്തിന്റെ മുമ്പിൽ ഈ രൂപത്തിലുള്ള വൃത്തികേടുകൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് സ്വഹാബാക്കളെ വളരെ മോശപ്പെടുത്തിയതിൽ നിന്ന് ഇവർക്ക് എങ്ങനെ കൈകഴുകി ഒഴിഞ്ഞു മാറാൻ കഴിയും? ഇനി കേരളത്തിലെ ഷിയായിസം പ്രചരിപ്പിക്കുന്ന വേറൊരു കൂട്ടരുണ്ടല്ലോ, ജമാഅത്തുകാരെ പോലെ തന്നെ കുബൂരികൾ. കുബൂരികളുടെ പത്രാദി കണ്ടില്ലേ? സെൻസിംഗ്. സെൻസിംഗ് എന്ന് പറയുന്ന ഈ മാസിക 2004 ജനുവരി ഫെബ്രുവരിയിൽ തന്നെ ഏറ്റേ 2004 ഫെബ്രുവരി ലക്കത്തിൽ കാണാം മുആവിയയുടെ അന്ത്യം. ബ്രാക്കറ്റിൽ ഒരു റാ കൊടുക്കാൻ പോലും മനസ്സാക്ഷി ഉണ്ടായില്ല ഇവർക്ക്. എന്നിട്ട് നോക്കൂ, മുആവിയ എന്നൊരു മനസ്സിലാക്കണങ്ങൾ ആരാ? മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദരിച്ച വ്യക്തിത്വമാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആദരിച്ച വ്യക്തിത്വമാണ്. ആ മുആവിയയെ കുറിച്ച് എഴുതുന്നു നോക്കൂ. മുആവിയ ചക്രവർത്തി എന്ന് സ്വയം അഭിമാനം കൊണ്ട ഭരണാധികാരി, ജനങ്ങളെക്കാൾ മേലെയാണ് ഖലീഫ എന്ന് ഊറ്റം കൊണ്ട സുഖലോരുടൻ, സിംഹാസനം അധികാരത്തിന്റെ ചിഹ്നമാണെന്ന് വിശ്വസിച്ച ഭൗമപ്രിയൻ. അതുകൊണ്ടാണല്ലോ അധികാരത്തിന് വേണ്ടി ആദർശങ്ങളെപ്പോലും അവഗണിച്ച് തള്ളിയത്, ജനങ്ങൾ അംഗീകരിച്ച ഖലീഫയുടെ കൽപ്പനകൾ കാറ്റിൽ പറത്തിയത്, നബി തിരുമേനിയുടെ പേരക്കുട്ടിയുടെ നേർക്ക് പോലും വാളു ചൂണ്ടാൻ യാതൊരു അറപ്പുമുണ്ടാവാതിരുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ മായം ചേർത്തിയതാട്ടോ, ചരിത്രത്തിൽ മായം ചേർത്തിയിട്ടായി പറയുന്നത് മുഴുവൻ. ലോകാനുഗ്രഹിയായ അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങളുടെ തലോടൽ കൊണ്ട് വിശുദ്ധി വന്ന ഭൂമേനികളാണ് പേരക്കിടാങ്ങളുടേത്.
തിരുചുംബനങ്ങളുടെ നറുമലരുകൾ ചാർത്തി സുഗന്ധപൂരിതമാക്കിയ പുണ്യഗാത്രങ്ങൾ അവർക്ക് നേരെ വിദ്വേഷത്തിന്റെ വിരൽ ചൂണ്ടാൻ ആർക്കാണ് ധൈര്യം വരിക? അതിനും ധൈര്യപ്പെട്ടു മുആവിയ. ഹസന്റെയും ഹുസൈന്റെ ഒക്കെ നേർക്ക് വാള് ചൂണ്ടാനും അക്രമം കാണിക്കാനും ഒക്കെ മുആവിയ ധൈര്യം കാണിച്ചു എന്നാ പറയുന്നത്. എന്തായാലും മുആവിയ ആഗ്രഹിച്ചിടത്തേക്ക് തന്നെ അള്ളാഹു വഴി നടത്തി. AD 661 മുതൽ 19 വർഷം ഡമാസ്കസിലെ സിംഹാസനം അത്രയും കാലം മുആവിയയുടെ സ്വന്തമായിരുന്നു. അപ്പോൾ മുആവിയയുടെ കൽപ്പനകൾക്ക് കരുത്തുണ്ടായിരുന്നു. എതിർക്കുന്നവരെ വകവരുത്താനും വരുതിക്ക് നിർത്താനുമുള്ള പ്രാപ്തിയുണ്ടായിരുന്നു. ആർഭാടങ്ങൾക്ക് വേണ്ടി ഭൗമ സൗഭാഗ്യങ്ങൾ ഒരുങ്ങിക്കൊടുത്തിരുന്നു. ഇവിടെ ആർക്കും ഒന്നും സ്വന്തമല്ലെന്ന് സത്യം മുആവിയ തിരിച്ചറിഞ്ഞു. മുന്തിയ തരം ഉടയാടകൾ അണിഞ്ഞിരുന്ന ഖലീഫയുടെ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു ചുമന്നു കൊണ്ടുപോവുകയാണ് മൺമാളത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് മണ്ണിട്ട് മൂടാൻ. അവസാനം ഇങ്ങനെ ധിക്കാരിയായ മുആവിയ മരിച്ചു കബറിലേക്ക് കൊണ്ടുപോയി എന്നായി പറയുന്നത് നോക്കണം നിങ്ങൾ. ധാരെക്കുറിച്ച മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനിച്ചു പറയേണ്ട വ്യക്തിത്വമാണ്. അവരെ കുറിച്ചാണ് കർബല ചരിത്രാഖ്യായികയിൽ 2004 ഫെബ്രുവരി ലക്കത്തിൽ ഇവരും എഴുതിവിട്ടത്. അപ്പോ സഹാബിമാരെ കുറിച്ചുള്ള ഷിയാക്കളുടേതായ വിമർശനത്തിന്റെ സ്വാധീനം കേരള ഷിയാക്കളായ കുബൂരികളിലും ഉണ്ട് എന്നതിന്റെ തെളിവാണിത്. ഇനി ജമാഅത്തുകാരുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ജമാഅത്തുകാർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം, ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ജമാഅത്തുകാർക്ക് യോജിപ്പുണ്ടോ? യോജിപ്പില്ലെങ്കിൽ ഇപ്പൊ ടി മുഹമ്മദ് സാഹിബ് മരിച്ചും പോയി അദ്ദേഹത്തോട് ചോദിക്കാനും വയ്യ. അപ്പൊ അത് പറയാറ്, അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെ ജമാഅത്തേര് പറയാ, അത് അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതു തത്വമല്ല, അത് ഒറ്റപ്പെട്ട അഭിപ്രായമായി ഗണിക്കേണ്ടതും അത് ആ നിലവാരത്തിൽ തന്നെ കാണേണ്ടതും ആണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നാ നിങ്ങൾ കേട്ടോ, ഇതൊന്നും ഞങ്ങളെ പുസ്തകശാല പ്രസിദ്ധീകരിച്ച അല്ലാന്നായിരിക്കും പറയാ. ഇത് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്സാണ്. നേരത്തെ ഖുമൈനിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചല്ലോ ഇസ്ലാമിക് ഗവൺമെന്റ്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച അരീക്കോട്ട് നിന്നാണ് ഈ രക്തസാക്ഷ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു വിഷമം തോന്നിയില്ലല്ലോ. ടിമോമർ സാഹിബിന് ഇതിന് അവതാരിക എഴുതി കൊടുക്കുമ്പോ പറയേണ്ട, ഇതൊന്നും വായിച്ചിട്ട് ആൾക്കാർ നമ്മളെ സഹാബിമാരെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാൽ അതല്ലേ ഏറ്റവും ഗൗരവം? ആ ഗൗരവത്തെ മറികടക്കാൻ എന്തുണ്ട് ഇവരുടെ കയ്യിൽ മരുന്ന്? അതുകൊണ്ടൊരു മനസ്സാക്ഷി കുത്തൂല്ലാതെ ജമാഅത്തുകാരതിന് എന്തായി പച്ചക്കൊടി കാണിച്ചു. എനി നോക്കൂ നിങ്ങൾ, ഇതാ അടുത്ത പുസ്തകം. ഇതേതാ പുസ്തകം? ഇതുപോലെ ഒഴിഞ്ഞു മാറാൻ പറ്റിയ പുസ്തകമല്ല ഇത്. IPH ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട് ഒന്നിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. IPHന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ നിന്ന് അതിന്റെ 74th നമ്പർ പബ്ലിക്കേഷനായി കൊണ്ട് പ്രസിദ്ധീകരിച്ചതാണ്. ഇസ്ലാമിലെ സാമൂഹ്യനീതി. ഇസ്ലാമിലെ സാമൂഹ്യനീതി ആരാ ഓദർ? ആരാ ഇതിന്റെ ഗ്രന്ഥകർത്താവ്? സയ്യിദ് ഖുതുബ്. സയ്യിദ് ഖുതുബാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അൽ അദാലത്തുൽ ഇജ്തിമാഇയ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യനീതി. ഒരുപാട് പ്രാവശ്യം എഡിഷൻ, ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്ന് അഭിമാനിക്കുന്നുണ്ട് ഇവര്. ഒരുപാട് കോപ്പികൾ, ഇത് തന്നെ 4th എഡിഷൻ ആണ് IPHന്റെ. 1969 ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 87-89 ആയപ്പോഴേക്ക് 4th എഡിഷൻ ആയി. അത്രയും കോപ്പികൾ വിറ്റഴിഞ്ഞു എന്ന് ഊറ്റം കൊള്ളുന്ന 10-ഉം 14-ഉം രൂപത്തിലുള്ള എഡിഷനുകൾ വിവിധ ഭാഷകളിൽ ഇറക്കപ്പെട്ടു എന്ന് ഊറ്റം കൊള്ളുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ ആരാണ്? സയ്യിദ് ഖുതുബ്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഫീമുലാലിൽ ഖുർആൻ എന്ന പേരിൽ, ഖുർആന്റെ തണലിൽ എന്ന പേരിൽ ഖുർആൻ വ്യാഖ്യാനമുണ്ട്. അതിലും ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ അതിവിടെ വിമർശന വിധേയമാക്കുന്നില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകം അല്ല അദാലത്തുൽ ഇസ്തിമാഇയ ഫിൽ ഇസ്ലാം എന്നതാണ്. ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായിരുന്നു ആര്? സയ്യിദ് ഖുതുബ്. അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമൂനിലേക്ക് ആകൃഷ്ടനാകാൻ ഒരു കാരണം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ അമേരിക്കയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം, വീട്ടിലാണെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് പരാധീനതകളുണ്ട്. ആ അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഡ്രാഫ്റ്റ് കിട്ടുന്നത്. ഒരു തുക സയ്യിദ് ഖുതുബിന് അമേരിക്കയിലേക്ക് വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ സയ്യിദ് ഖുതുബ് അന്വേഷിച്ചു പോലും വീട്ടിലെ ഈ ദരിദ്രാവസ്ഥയിൽ എവിടുന്ന് കിട്ടി ഇത്രയും തുക എന്ന് അന്വേഷിച്ചപ്പോ വീട്ടുകാരിൽ നിന്ന് കിട്ടിയ മറുപടി എന്താ? നിങ്ങൾ എഴുതിയ ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിന്റെ കരട് കോപ്പി ഹസനുൽ ബന്ന പരിശോധിക്കുകയും
ഇത് വല്ലാത്തൊരു പുസ്തകമാണ് എന്ന് അദ്ദേഹം അത്ഭുതം കൊള്ളുകയും അതിന് പ്രൗഢമായ ഒരു അവതാരിക എഴുതിക്കൊടുത്തുകൊണ്ട് ആ പുസ്തകം മാർക്കറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോ ഹസറുൽ ബന്ന എന്ന് പറഞ്ഞതാണ് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ കുത്തുബിന്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന്. ഇതൊന്നും അമേരിക്കയിൽ ഇരിക്കണ സയ്യിദ് കുത്തുബ് അറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഡ്രാഫ്റ്റ് കിട്ടിയപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ പുസ്തകം അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ മനസ്സുകൾ വായിച്ചറിഞ്ഞ് പ്രയാസപ്പെടുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനുള്ള ഹസനുൽ ബന്നയുടെ മനസ്സാണ് എന്നെ ഇഖ്വാനുൽ മുസ്ലിമീനിലേക്ക് ആകർഷിച്ചത് ണ്ടോ. അപ്പൊ ഇഖ്വാനുൽ മുസ്ലിമീനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സയ്യിദ് കുത്തുബിനെ എന്തിലേക്ക് ആകർഷിച്ചത്? ഇഖ്വാനുൽ മുസ്ലിമീനിലേക്ക്. അല്ലാതെ മൂപ്പരിക്ക് ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആശയങ്ങൾ ആദ്യം എന്താണെന്ന് അറിഞ്ഞൂടാ. പണ്ടേ ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കണമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു അത്രേ സയ്യിദ് കുത്തുബ്. അപ്പോഴാണ് ഹസനുൽ ബന്ന അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയതായി കേൾക്കുന്നത്. എങ്കിൽ ഞാൻ ഇനി അതിന്റെ മുന്നണി പോരാളിയാവുകയാണ് എന്നും പറഞ്ഞിട്ട് സയ്യിദ് കുത്തുബ് മുസ്ലിം ബ്രദർഹുഡിൽ അഥവാ ഇഖ്വാനുൽ മുസ്ലിമീനിൽ അംഗമായി എന്നാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ആകട്ടെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ആർക്കും വേറൊരു പാർട്ടി ഉണ്ടാക്കാതില്ല, അംഗാവുകയും ചെയ്യാം, ജീവിക്കുകയും ചെയ്യാം, പുസ്തകം ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്താണ്? ഈ പുസ്തകത്തിലും വലിയ വിമർശനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തന്നെയാണ്. കാരണം ഇതൊക്കെ ഷിയാക്കളാണ് ഈ ലോകത്തേക്ക് ഈ രൂപത്തിലുള്ള കള്ളചരിത്രങ്ങൾ പടച്ചുവിട്ടത്. ആ ഷിയാക്കളുടെ ചരിത്രങ്ങളിൽ ഇത്ര രൂപത്തിൽ ലോകത്ത് അറിയപ്പെടുന്ന ചില ആളുകളും വീണുപോയി എന്നതല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം? ഷിയ അല്ലല്ലോ സയ്യിദ് കുത്തുബ്. പക്ഷേ ഷിയാക്കൾ പരത്തിവിട്ടിട്ടുള്ള പ്രചരണങ്ങളിൽ സയ്യിദ് കുത്തുബും വീണുപോയി എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഭരണകാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ശേഷമാണല്ലോ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ഭരണമേറ്റെടുക്കുന്നത്. തികഞ്ഞ വൃദ്ധനായി കഴിഞ്ഞ ശേഷമാണ് ഉസ്മാന്റെ ചുമലിൽ ഖിലാഫത്ത് ഭാരം അർപ്പിതമായത്. സയ്യിദ് കുത്തുബ് എഴുതുകയാണ്, തികഞ്ഞ വൃദ്ധനായതിന്റെ ശേഷമാണ് ഉസ്മാന്റെ ചുമലിൽ ഖിലാഫത്ത് ഭാരം അർപ്പിതമായത്. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചതാവട്ടെ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ട് കാര്യങ്ങൾ കൈയാളുന്ന മറുവാനുബിനുൽ ഹക്കമുമായിരുന്നു. അപ്രകാരം തന്നെ ഉസ്മാന്റെ മൃദുല പ്രകൃതിയും തീവ്രമായ കുടുംബ സ്നേഹവും സഹാബികളിൽ അധിക പേരുടെയും ആക്ഷേപത്തിന് ഇട നൽകിയ ചില അനാശാസ്യ സംഭവങ്ങൾക്ക് വഴിയൊരുക്കി. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് അവ സൃഷ്ടിച്ചത്. ഇസ്ലാമിന് അനർത്ഥങ്ങൾ വരുത്തിവെച്ച പിൽക്കാല കലാപങ്ങളിലും അവയുടെ സ്വാധീനമുണ്ടായിരുന്നു. അപ്പൊ ഒരു യഥാർത്ഥ ഭരണാധികാരിയാകാൻ കൊള്ളുന്ന ഒരു പ്രകൃതി അല്ല ആർക്ക്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത് എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹുവിന് അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഉമർ ഖത്താബിനെ പോലെ ഒരു യഥാർത്ഥ ഭരണാധികാരിയായി ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇനി തുടങ്ങുകയാണ്. എന്തൊക്കെയാ ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു ചെയ്തത്? സ്വന്തക്കാർക്ക് പൊതുഖജനാവിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തിൽ നിന്ന് സ്വന്തക്കാർക്ക് ഇഷ്ടം പോലെ വാരി വലിച്ചാണ് ധർമ്മം ചെയ്തത് ഉസ്മാൻ. നോക്കണം നിങ്ങൾ, തന്റെ ആളുകൾക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു. ഹസ്രത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 200,000 ദിർഹം ദാനം നൽകി. ഉസ്മാൻ റളിയല്ലാഹുവിന് ചെയ്ത പണികൾ അതൊക്കെ പുസ്തകത്തിന്റെ 283-ാമത്തെ പേജിൽ കാണാം. എന്താ പറഞ്ഞത്? ഹസ്രത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 200,000 ദിർഹം ദാനം നൽകി. സ്വന്തം കുടുംബമാണേ, മകളെ ഭർത്താവിന് എത്രയാ കൊടുത്തത്? 200,000 ദിർഹം വിവാഹത്തിന്റെ ദിവസം. ഉസ്മാന്റെ പോക്കറ്റിൽ നിന്നല്ല, ഇവരുടെ ഭാഷയിൽ ആരുടെ പോക്കറ്റിൽ നിന്നാ? മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് എടുത്താണ് കൊടുത്തു. നേരം പുലർന്നപ്പോൾ മുസ്ലിങ്ങളുടെ പൊതുഖജാനയുടെ സൂക്ഷിപ്പുകാരൻ സയ്ദ് ഇബ്നു അർക്കം ദുഃഖഭാരവശ്യത്താൽ മുഖം വിവർണനായി അശ്രുധാരകൾ പൊഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. ഈ വിവരമറിഞ്ഞിട്ട് അന്നത്തെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ അന്നത്തെ പൊതുഖജാനയുടെ സൂക്ഷിപ്പുകാരനായ ഖജാഞ്ചിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദുഃഖത്തോടുകൂടി കണ്ണുനീര് ഒഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഖലീഫയോട് അപേക്ഷിച്ചു. ഇതേ കാരണം
മുസ്ലിങ്ങളുടെ പൊതു ഖജനാവില്ലെന്ന് ജാമാദാവിന് താൻ നൽകിയ പാരിതോഷികമാണ് സെയ്ദിന്റെ രാജിക്ക് കാരണം എന്നറിഞ്ഞപ്പോൾ അത്ഭുത ഭാവേന അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്റെ കുടുംബ ബന്ധം ചേർത്തതുകൊണ്ടാണോ സെയ്ദിനോടക്കം നീ കരയുന്നത്? ഇസ്ലാമിന്റെ നിശിതമായ ആത്മാവിനെ കുറിച്ച് ബോധവാനായ ആ മഹിതാശയൻ മറുപടി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, തീർച്ചയായും അതിനല്ല. താങ്കൾ റസൂലിന്റെ ജീവിതകാലത്ത് ദൈവമാർഗത്തിൽ വ്യയം ചെയ്തതിന് പകരമായിട്ടാണ് ബൈത്തുൽ മാലിൽ നിന്ന് ഈ ധനം വാങ്ങിയതെന്ന് കരുതിയാണ് ഞാൻ കരയുന്നത്. അള്ളാഹുവിനെ കൊണ്ട് സത്യം, താങ്കൾ അദ്ദേഹത്തിന് 100 ദിർഹം നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് തന്നെ വളരെ അധികമാകുമായിരുന്നു. നിങ്ങൾ അയാൾക്ക് 100 ദിർഹം കൊടുക്കായിരുന്നില്ലേ? അതന്നെ അധികം എന്റെ അഭിപ്രായം. അങ്ങനത്തെ ആൾക്ക് നിങ്ങൾ 2 ലക്ഷം കൊടുത്തില്ലേ, അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്ന് അന്നത്തെ ട്രസ്റ്റിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്ന ആര് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു സെയ്ദിനെ അടക്കം വന്ന് ചോദ്യം ചെയ്തു, ആരേ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ കൊടുത്തീന്ന് അദ്ദേഹം ചോദ്യം ചെയ്തു. ഖലീഫയുടെ കുടുംബത്തിന് മുസ്ലിങ്ങളുടെ പൊതുമുതലിൽ നിന്ന് ഇത്രയും വലിയ സഹായം ചെയ്തത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉസ്മാൻ ദേഷ്യമാണ് വന്നത്. ചോദ്യം ചെയ്യാൻ വന്നത് ഇഷ്ടായില്ല. ഖജാഞ്ചി വന്ന് ചോദ്യം ചെയ്തു, ആരോട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട്. എന്താ, നിങ്ങളെ സ്വത്തുന്നല്ലോ പൊതുഖജനാവിൽ നിന്ന് 2 ലക്ഷം ദിർഹം ഇങ്ങനെ എടുത്തുകൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് അനുവദനീയമല്ലല്ലോ എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ചോദിച്ചാളോട് ദേഷ്യമാ വന്നത്. ഈർഷ്യഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, സെയ്ദ് ഇബ്നു അർഖം, താക്കോല് താഴെയിട്ടേക്കൂ, നമുക്ക് മറ്റു വല്ലവരെയും കിട്ടും. ഖജാഞ്ചിനോട് പറഞ്ഞു, എനിക്ക് പണിയില്ലേ, വന്ന് പണിയൊക്കെ പോയിക്കോ, താക്കോൽ അവിടെ വെച്ചോ, ചാവി അവിടെ ഇട്ട് പോയിക്കോ, എനിക്ക് ട്രഷറി നോക്കേണ്ട പണിക്ക്, ഖജാഞ്ചി പണിക്ക് വേറെ ആളെ കിട്ടുന്നതാണ്, ട്രഷറായിട്ട് എനിക്ക് വേറെ ആരുണ്ട്, എനിക്ക് പറ്റൂലെങ്കിൽ ചാവി അവിടെ ഇട്ട് പോയിക്കോ. നമ്മളിലെ പറയുന്ന വണ്ടി ഓടിക്കാൻ ഡ്രൈവർക്ക് ഇങ്ങനെ പറ്റില്ല, അന്ന് ചാവി അടച്ച് പോയിക്കോ, എനിക്ക് വേറെ ഡ്രൈവറെ കിട്ടും. അക്കാലത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പൊതുസ്വത്തിൽ നിന്ന് 2 ലക്ഷം ദിർഹം മരുമകന് കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന അബൂ ദർദ റളിയല്ലാഹു തആല അൻഹുവിന് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹുവിനോട് എന്ത് പറഞ്ഞു? ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെ ഇനിയും ചെയ്യാം, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ചാവി അവിടെ ഇട്ട് വയ്ക്കോ, എനിക്ക് വേറെ ആളെ കിട്ടുന്നു. എന്തൊരു ധിക്കാരത്തിന്റെ വർത്തമാനാണിത്! ആരാത് പറഞ്ഞത്? ഉസ്മാനു ഫിൽ ജന്നാ, ഉസ്മാൻ സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ റസൂല് സർട്ടിഫിക്കറ്റ് കൊടുത്ത അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബൂബക്കറും ഫിൽ ജന്ന, ഉമറ് ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന എന്നിങ്ങനെ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പെൺമക്കളെ ഒരാളുടെ മരണശേഷം മറ്റൊരാളെ എന്ന നിലക്ക് വിവാഹം കഴിച്ചതുകൊണ്ട് രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന എല്ലാ ആളുകളും കണ്ടാൽ വളരെയേറെ ബഹുമാനം കാണിച്ചിരുന്ന മലക്കുകൾക്ക് പോലും വളരെയേറെ ബഹുമാനമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് പൊതുസത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യാൻ വന്നവനോട് പറഞ്ഞു, സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ചാവി വെച്ച് മടങ്ങിപ്പോയിക്കോ, നിനക്ക് വേറെ ആളെ കിട്ടും. ഇത് ജമാഅത്തുകാർ അംഗീകരിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ വരി അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാലൊന്ന് ജമാഅത്തുകാർ പറഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ഞങ്ങൾ ഈ വരി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയണം, ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി വളരെ ബേജാറാണ്, പരലോകകാര്യം വളരെ കഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തോതിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇനി അതല്ല നിങ്ങൾക്ക് യോജിപ്പില്ലെന്നാണോ? അത് സയ്യിദ് കുത്തുബിന്റെ അഭിപ്രായമാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ നിങ്ങൾ ഈ പുസ്തകം പിൻവലിച്ചോ. ഈ പുസ്തകം വിറ്റുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് ഹറാമിന്റെ മുതല് കൊണ്ട് പാർട്ടി വളർത്തുന്ന ജമാഅത്തുകാരോട് പറയട്ടെ, ഈ പുസ്തകം വിറ്റുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെ വളരെയേറെ രൂപത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാക്കളായി പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം ഇനിയും നിങ്ങൾ വിറ്റ് നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തൊരു രൂപത്തിലുള്ള മനസാക്ഷിക്കുത്തില്ലായ്മയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനി നിങ്ങൾ നോക്കൂ, ഉസ്മാന്റെ ഇത്തരം വിശാലമായ ധനസഹായങ്ങളെ കുറിക്കുന്ന വേറെയും സംഭവങ്ങളുണ്ട്. ഒരാൾക്ക് മാത്രമല്ല ഉസ്മാൻ വാരിക്കോരി കൊടുത്തത്, സ്വന്തക്കാരായ ആളുകൾക്ക് ഉസ്മാൻ എത്രയാ കൊടുത്തത് എന്ന് കേൾക്കണോ?
ഒരിക്കൽ സുബൈറിന് 6 ലക്ഷവും തൽഹക്ക് 2 ലക്ഷവും മർവാൻ ഇബ്നുൽ ഹകമിന് ആഫ്രിക്കയിൽ നിന്നുള്ള നികുതി ആദായത്തിന്റെ 1/5 ഭാഗവും അദ്ദേഹം ദാനമായി നൽകി. വാരിക്കോരി കൊടുക്കുന്ന 4 ലക്ഷം 4 ലക്ഷം 2 ലക്ഷമൊക്കെ പൊതു സ്വത്തിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു കുടുംബത്തിന് വാരിക്കോരി കൊടുക്കണേ. എവിടുന്ന് കിട്ടി ഈ കള്ളക്കടകൾ നിങ്ങൾക്ക്? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ചരിത്രങ്ങൾ? ഇനിയും നോക്കൂ, നിങ്ങൾ സാമ്പത്തിക രംഗത്തിൽ മാത്രമല്ല കുടുംബക്കാരെ തിരികെ കയറ്റിയത്, സാമ്പത്തിക രംഗം വിട്ട് ഉദ്യോഗ മണ്ഡലത്തിലേക്ക് കടന്നാലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കുടുംബക്കാർക്ക് പണം മാത്രമല്ല കൊടുത്തത്, ഉയർന്ന ഉദ്യോഗങ്ങളിലും അവരെ തന്നെയാണ് അദ്ദേഹം നിയമിച്ചതത്രേ. ഈ പുസ്തകത്തിന്റെ 284-285 പേജുകളിൽ കാണാം, സാമ്പത്തിക രംഗം വിട്ട് ഉദ്യോഗ മണ്ഡലത്തിലേക്ക് കടന്നാലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ഉസ്മാന്റെ അടുത്ത ബന്ധുക്കൾക്ക് ഉദ്യോഗങ്ങൾ ധാരാളം ലഭിച്ചു. ഉസ്മാന്റെ അടുത്ത ബന്ധുക്കൾക്ക് ധാരാളം ഉദ്യോഗങ്ങൾ ലഭിച്ചു. ഉദാഹരണമായി മുആവിയയെ എടുക്കാം. അദ്ദേഹത്തിന്റെ ആധിപത്യ സീമ വിപുലപ്പെടുത്തുന്നതിൽ അത്യധികം ഉദാരശീലനായിരുന്നു ഉസ്മാൻ. മുആവിയയെ ഇത്ര പൊക്കിയത് ഉസ്മാനാണെന്നാ പറയുന്നത്. പലസ്തീനും ഹിംസും അദ്ദേഹം മുആവിയയുടെ ഭരണപരിധിയിലേക്ക് ചേർത്തു. അദ്ദേഹത്തെ 4 സൈനിക വിഭാഗങ്ങളുടെ കമാൻഡറാക്കുകയും ചെയ്തു. അങ്ങനെ സമ്പത്തും സൈന്യവും കൈയടക്കി വെക്കാൻ അവസരം ലഭിച്ചത് കാരണം അലിയുടെ ഭരണകാലത്ത് ഖിലാഫത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാൻ അത് മുആവിയയെ ദൃഷ്ടനാക്കി. ഉസ്മാൻ സ്ഥാനം നൽകി ആദരിച്ചവരുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റിയ ഹക്കം ഇബ്നുൽ ആസും ഉൾപ്പെടും. റസൂലുള്ള ആട്ടി അകറ്റി ആട്ടിയോടിച്ച ഹക്കം ഇബ്നുൽ ആസിനെ പോലും ഉസ്മാൻ ഉദ്യോഗം നൽകി ആദരിച്ചു എന്നായി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടിയല്ലാതെ ഇത് വായിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലുള്ളത് അതുപോലെ തന്നെ വായിക്കാതിരിക്കാനും കഴിയില്ലല്ലോ. ഇനിയും കേട്ടോ. ഉസ്മാൻ അദ്ദേഹത്തിന് അഭയം നൽകുകയും അദ്ദേഹത്തിന്റെ പുത്രൻ മർവാൻ ഇബ്നുൽ ഹകമിനെ മന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിയേക്കാവുന്ന ഉസ്മാന്റെ ഇത്തരം ചെയ്തികൾ സഹാബികൾ കാലേ കൂട്ടി നോക്കിക്കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചെയ്തികൾ സഹാബിമാര് മുമ്പേ നോക്കിക്കണ്ടു, ഉപദേശിക്കാൻ നോക്കി. ഉപദേശിച്ചപ്പോഴൊന്നും ഉസ്മാൻ നേരെയാവില്ല. ഉപദേശിച്ചവരോടൊക്കെ തട്ടിക്കയറുന്ന പ്രകൃതമായി പോയി. ഉപദേശിച്ചവരുടെ ഒന്നും ഉപദേശങ്ങളെ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നിങ്ങൾ നോക്കൂ, ഇനിയും നിങ്ങൾ കേൾക്കേണ്ടതാണ്. സ്വന്തക്കാരെ സ്വത്ത് നൽകിയിട്ട് അദ്ദേഹം സമ്പന്നരാക്കിയതിന്റെ ഉദാഹരണങ്ങൾ കേൾക്കണോ? ഈ പുസ്തകത്തിന്റെ 318-ാമത്തെ പേജിൽ നിന്ന് വായിക്കട്ടെ. വളരെ വ്യക്തമായി സയ്യിദ് ഖുത്ബ് എഴുതുകയാണെന്ത്, ദാനവിതരണം വിവേചനത്തോടുകൂടി തുടരുകയും ചെയ്തു. അതുമാത്രമല്ല അന്ന് സംഭവിച്ചത്, ജനങ്ങൾക്ക് അദ്ദേഹം നിർലോഭം ദാനം നൽകി. തന്നിമിത്തം പണക്കാര് കൂടുതൽ പണക്കാരായി, പാവങ്ങൾ കൂടുതൽ പാവങ്ങളും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ അബദ്ധങ്ങളാപ്പതൊക്കെ. അദ്ദേഹം പണക്കാർക്ക് കൂടുതൽ അങ്ങ് കൊടുത്തു. അപ്പോ ഒരു കൂടുതൽ പണക്കാരായി, പാവങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പാവങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ പാവങ്ങളായി. സമ്പത്തിൽ യാതൊരു കുറവുമില്ലാത്തവർക്ക് അദ്ദേഹം ഭീമമായ സംഖ്യകൾ ദാനം ചെയ്തു. മൂലധനവുമായി വ്യാപാരാർത്ഥം വിവിധ നാടുകളിൽ ചുറ്റിത്തിരിയാൻ കുറൈശികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അവർ കച്ചവടം ചെയ്ത് സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പണക്കാർക്ക് ഇറാഖിലെ സവാദ് മേഖലയിലും മറ്റിടങ്ങളിലും നിലങ്ങളും കിടപ്പാടങ്ങളും വാങ്ങുവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തു. തൽഫലമായി ഉസ്മാന്റെ അവസാന കാലമായപ്പോഴേക്കും ഇസ്ലാമിക സമൂഹത്തിൽ സാമ്പത്തിക കുത്തകക്കാരും പണക്കൊഴുപ്പുള്ള മുതലാളിമാരും നിലവിൽ വന്നു. ഉസ്മാൻ ഭരണം കയ്യേറ്റതോടെ കുറൈശികൾക്ക് ഭൂമിയിൽ യഥേഷ്ടം ചുറ്റിത്തിരിയാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹം അവരിൽ ചിലർക്ക് ലക്ഷക്കണക്കിൽ ദിർഹമുകൾ ദാനം നൽകിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പാർപ്പുറപ്പിക്കാനും നിലങ്ങൾ കൈവശപ്പെടുത്താനും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ കേട്ടുനോക്കൂ, നിങ്ങൾ മുസ്ലിങ്ങളോടുള്ള വിശിഷ്യ അവരിൽ പ്രമുഖന്മാരോടുള്ള സന്മനോഭാവത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തതെന്നതിൽ സംശയമില്ല. പക്ഷേ അബൂബക്കറും ഉമറും കാലേ കൂട്ടി ഭയപ്പെട്ടിരുന്ന വമ്പിച്ച വിനകൾ അതുകൊണ്ടുണ്ടായി തീരുക തന്നെ ചെയ്തു.
ഇസ്ലാമിക സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഗുരുതരമായ സാമ്പത്തിക അസമത്വങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും അത് കാരണമായി. പ്രത്യേകമായ അധ്വാനമോ പ്രയത്നമോ വിനിയോഗിക്കാതെ അനായാസേന നാനാഭാഗത്തുനിന്നും സമ്പത്തുകൾ വന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുബേരവർഗത്തിന് ജന്മം നൽകി. അങ്ങനെ ഇത്രയുമായപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പണക്കാർ, ഇതൊക്കെ പണക്കാരാക്കി മാറ്റി ആര്? ഒക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഇവർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവരിങ്ങനെ പണക്കാരാക്കി മാറ്റിയതാണ്. തീർന്നിട്ടില്ല, അപ്പൊ എന്ത് ചെയ്തു? ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന് വേറെ ആര്? അബൂ ദർറ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഇതിനെ ചോദ്യം ചെയ്തു. അതിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം എന്തു ചെയ്തു? ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ അബൂ ദർറ റളിയല്ലാഹു തആല അൻഹു ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാനിനി പ്രസംഗിച്ചു നടക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരെ അബൂ ദർറ റളിയല്ലാഹു തആല അൻഹുക്ക് പ്രസംഗിച്ചു നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഇതിന്റെ 322-ാമത്തെ പേജിൽ കാണാം. മുആവിയക്കോ മർവാനോ രുചിക്കുന്നതായിരുന്നില്ല അബൂ ദർറിന്റെ പ്രബോധനം. അവർ ഉസ്മാന്റെ അടുക്കൽ പറ്റിക്കൂടി അദ്ദേഹത്തെ പറഞ്ഞ് പാട്ടിലാക്കി ഒടുവിൽ ഉസ്മാൻ അവർക്ക് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ എല്ലാ കലാപകാരികൾക്കും തോന്നിയാസികൾക്കൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വഴങ്ങിക്കൊടുത്തു. തന്നെയുമല്ല, സഹാബിമാർക്ക് കൊടുത്തിന്റെ കണക്ക് നോക്കൂ. ഉസ്മാന്റെ ഭരണകാലത്ത് സഹാബിമാര് വളരെയധികം സ്വത്തുക്കളും നിലങ്ങളും സംഭരിച്ചു. സഹാബിമാര് നല്ലോണം പണം ഉണ്ടാക്കിയത് ആരുടെ കാലത്ത്? ഉസ്മാന്റെ ഭരണകാലത്ത്. രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ ഉസ്മാന് തന്റെ ഖജാന സൂക്ഷിപ്പുകാരന്റെ പക്കൽ 1.5 ലക്ഷം ദീനാറും 10 ലക്ഷം ദിർഹമും കയ്യിരിപ്പുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആസ്തി അത്, പൊതു സ്വത്ത് എടുത്തിട്ടേ എത്ര കയ്യിരിപ്പ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പക്കൽ എത്രയാണുള്ളത്? 1.5 ലക്ഷം ദീനാറും 10 ലക്ഷം ദിർഹമും. വാദിൽ ഖുറായിലും ഹുനൈനിലും മറ്റുമായി 1 ലക്ഷം ദീനാറ് വിലക്കുള്ള ഭൂസ്വത്തുക്കളും പുറമേ ധാരാളം കുതിരകളും ഒട്ടകങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹാബിമാരുടെ ആസ്തിയായി പറയുന്നത്, മരണവേളയിൽ സുബൈർ ഉപേക്ഷിച്ചിട്ട ഒറ്റ നിലത്തിന്റെ വില തന്നെ ഏകദേശം 50,000 ദീനാറായിരുന്നു. മരിക്കുമ്പോൾ 1,000 കുതിരകളും 1,000 അടിമകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇറാനിൽ നിന്നുള്ള ത്വൽഹയുടെ വരുമാനം പ്രതിദിനം 1,000 ദീനാറായിരുന്നു. ഡെയിലി 1,000 ദീനാർ വരുമാനമുള്ള സഹാബി ആര്? ത്വൽഹ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലാണ് പറഞ്ഞ ആളാട്ടോ ത്വൽഹ, സ്വർഗത്തിലാണ്. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് തന്നെ സറാത്ത് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ആലയിൽ 1,000 കുതിരകളും 1,000 ഒട്ടകങ്ങളും 10,000 ആടുകളും ഉണ്ടായിരുന്നു. മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്ത് പകുത്തു വെച്ചതിൽ 1/4 തന്നെ 84,000 ആയിരുന്നു ഭൂസ്വത്തുക്കൾ കൂടാതെ. സെയ്ദ് ബിൻ സാബിത്ത്, ആരാ സെയ്ദ് ബിൻ സാബിത്ത്? റസൂലുള്ളാഹിയുടെ വഹി എഴുതി വെച്ചിരുന്ന സെയ്ദ് ബിൻ സാബിത്ത്, ഖുർആൻ എഴുതി വെച്ചിരുന്ന സെയ്ദ് ബിൻ സാബിത്ത്. സെയ്ദ് ബിൻ സാബിത്ത് വിട്ടുവെച്ചുപോയ സ്വർണ വെള്ളി കട്ടികൾ കോടാലി കൊണ്ട് വെട്ടിമുടിക്കാൻ മാത്രം വലുതായിരുന്നു അത്രേ. കോടാലി കൊണ്ട് വെട്ടിമുടിക്കാൻ മാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്ത്. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഉസ്മാൻ ഇങ്ങനെ കൊടുത്തിട്ടേ, സ്വന്തക്കാർക്ക് കൊടുത്ത് തടിച്ചു കൊഴിപ്പിച്ചതാണ്. സുബൈർ ബസറയിൽ ഒരു ഭവനം പണിയിച്ചു. അതേപ്രകാരം ഈജിപ്തിലും കൂഫയിലും അലക്സാണ്ട്രിയയിലും അദ്ദേഹത്തിന് ഭവനങ്ങൾ ഉണ്ടായിരുന്നു. കൂഫയിൽ ത്വൽഹ ഒരു ബംഗ്ലാവ് പണിതു. ഇഷ്ടികയും കുമ്മായവും തേക്കുതടികളും കൊണ്ട് അദ്ദേഹം മദീനയിലും മറ്റൊരു ഭവനം നിർമ്മിച്ചു. സഅദ് ബിൻ അബി വഖാസ്, അതൊക്കെ സഹാബി കേട്ടോ, സഅദ് ബിൻ അബി വഖാസ് അഖീഖിൽ ഒരു മണിമേടയുണ്ടാക്കി. അതിന്റെ മേൽപ്പുര വളരെയധികം ഉയർന്നതും വരാന്ത അത്യന്തം വിശാലമായതും ഉയർന്ന കുബ്ബകളോടുകൂടിയതുമായിരുന്നു. മദീനയിൽ മിഖ്ദാദ് ഒരു ബംഗ്ലാവ് നിർമ്മിച്ചു. അതിന്റെ അകവും പുറവും ഒരുപോലെ കുമ്മായം തേച്ച് മിനുക്കിയിരുന്നു. 50,000 ദീനാറും 1 നിലവും 3 ലക്ഷം ദിർഹം വിലക്കുള്ള മറ്റു വസ്തുക്കളും ഉപേക്ഷിച്ചിട്ടുകൊണ്ടാണ് ഈ അലമിന് മുനബ്ബഹ് മൃതിയടഞ്ഞത്. ഇതൊക്കെ എന്റെ നല്ലോണം ഉസ്മാൻ പൊതുഖജനാവെന്ന് എടുത്താൻ കൊടുത്തതാണ്. ഒരു സാധാരണക്കാരനെ പറ്റി നമുക്കത് പറയാൻ പറ്റുമോ? ആ കാഴ്ചപ്പാടാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പോയി പറഞ്ഞുകൂട്ടിയത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് എന്തായി? എല്ലാ നിലക്കും സഹാബിമാർക്ക് ഇഷ്ടം പോലെ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ സയ്യിദ് ഖുത്ബ് ഉണ്ടല്ലോ, ഈ പുസ്തകം എഴുതിയ സയ്യിദ് ഖുത്ബ്, മൂപ്പര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ശേഷം മൂന്നാമതായിട്ട് എണ്ണാൻ പോലും മൂപ്പര്ക്ക് മനസ്സ് വരുന്നില്ല. എനിക്കതൊന്നും തോന്നുന്നില്ല എന്നാ പറയണ മൂപ്പര്.
അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ശേഷം ഞാൻ എങ്ങനെ അലിനെയാണ്? എന്താണ് അധികാരം? എന്താണ് അധികാരം? നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിന്റെ 316-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കേട്ടോളൂ. അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞിരുന്നോ? ഉമറിന്റെയും അബൂബക്കറിന്റെയും ഖിലാഫത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയായിരുന്നു അലിയുടെ കാലമെന്നാണ് നമ്മുടെ പക്ഷം. മൂപ്പര പക്ഷം എന്താ? വല്ലാത്തൊരു പക്ഷം. എന്താ മൂപ്പര പക്ഷം എന്നറിയോ? ഉമറിന്റെയും അബൂബക്കറിന്റെയും ഖിലാഫത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയായിരുന്നു അലിയുടെ കാലമെന്നാണ് നമ്മുടെ പക്ഷം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തെ കുറിച്ച് അത്ര ഒരു മതിപ്പ് പോരാ. അടുത്ത വരി നോക്കൂ. മർവാൻ അതീശാധികാരം പുലർത്തിയിരുന്ന ഉസ്മാന്റെ ഭരണകാലം അവക്കിടയിലെ ഒരു ഇടവേള മാത്രമാണ്. ഞാൻ അത്രേ കാണുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമർ ഖത്താബിന്റെ അലിന്റെ ഇടക്കുള്ള ഒരു ഇടവേള എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ശരിയായ ഒരു ഭരണം എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അതിനാൽ അടുത്തതായി അലിയുടെ കാലഘട്ടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമറിന്റെ ചരിത്രം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടേതാ പറയുന്നത്? അലിയാരുടേതാ പറയുന്നത്. അതിനുശേഷം ഉസ്മാന്റെ കാലത്തിലേക്ക് മടങ്ങാം. അതിന്റെ ശേഷം ഉസ്മാന്റെ കാലത്തിലേക്ക് മടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബിന്റെയും അലിയുടെയും പോലെ ഒരു ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു തികഞ്ഞ വ്യക്തിത്വമായി കാണാൻ സയ്യിദ് ഖുതുബിന്റെ തൂലികക്ക് സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നോക്കണം നിങ്ങൾ. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്നിരുന്ന, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ദാനം ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ഉസ്മാൻ റളിയല്ലാഹു തആലാനു. മുസ്ലിമീങ്ങൾക്ക് ഒരിച്ച് ദാഹജലം കുടിക്കാൻ കിട്ടാത്ത അവസരത്തിൽ മദീനയിൽ ഒരു ജൂതന്റെ കയ്യിലാണ് ഒരു വലിയ കിണറുള്ളത്. ആ കിണറിനാണെങ്കിൽ അയാൾ വലിയ വിലയാണ് പറയുന്നത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ റൂമാ കിണറ് ആരെങ്കിലും വാങ്ങി ദാനം ചെയ്താൽ സ്വർഗം ഇതാ അവൻ ഉറപ്പ് നൽകുന്നു. അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം സംസാരിച്ചു. ഉടനെ ചാടി അണിയിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ എന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആ ജൂതന്റെ കയ്യിൽ നിന്ന് എന്ത് കൊടുത്തും ഞാനത് വാങ്ങിയിട്ട് സംഭാവന ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 40,000 ദീനാർ വില കൊടുത്തിട്ടാണ് ഒരു കിണർ വാങ്ങിയിട്ട് മുസ്ലിം സമുദായത്തിന് കുടിവെള്ളത്തിന് വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ ദാനം ചെയ്തത്. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ വളരെ വരൾച്ചയിലും പട്ടിണിയിലും ക്ഷാമത്തിലും ബുദ്ധിമുട്ടിലും ചൂടും ഉഷ്ണവും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ യുദ്ധസന്നാഹത്തിലേക്ക് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ വലിയ ഒരു വലിയ സംഖ്യയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ നൽകി സഹായിച്ചത്. എന്തെല്ലാം പോരിശയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ആ മനുഷ്യനെതിരെയാണ് ആ രാജ്യത്ത് കലാപമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഖവാരിജുകളുടെയും ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബയിന്റെയും നേതൃത്വത്തിൽ കലാപമുണ്ടാക്കിയിട്ട് മദീനയിൽ കലാപങ്ങൾ പറഞ്ഞു പരത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹുവിനെ അരക്കാശിന് കൊള്ളാത്ത മനുഷ്യനായി ചിത്രീകരിച്ചിട്ട് അദ്ദേഹത്തെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ അടിച്ചുവിട്ട ജൂതായുസമുണ്ടല്ലോ, ആ ജൂതായുസത്തിന്റെ പ്രചാരകരായ ഷിയായുസമുണ്ടല്ലോ, ആ ഷിയായുസത്തിന്റെ പ്രചാരകരായി മാറിപ്പോയില്ലേ ജമാഅത്തുകാരുടെ ഈ പുസ്തകത്തിലൂടെ. നോക്കണം നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ഖിലാഫത്തിനെ, സിദ്ദീഖുൽ അക്ബറിനെ പോലെ, ഉമർ ഖത്താബിനെ പോലെ, അലിയാർ എന്നിവരെ പോലെയുള്ള ഒരു പ്രൗഢമായ ഭരണകൂടമായി അംഗീകരിക്കാൻ വരെ മനസ്സില്ലാത്ത ഈ പുസ്തകം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കലാപം ഒട്ടിപ്പുറപ്പെട്ടു. നിങ്ങൾക്കറിയില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു താമസിക്കുന്ന വീട് വളഞ്ഞു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 80 വയസ്സിലെത്തി നിൽക്കുന്ന അവസരം പരിശുദ്ധ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന്. അക്രമികൾ വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് വീട്ടിലേക്കാണ്ട് എരച്ചു കയറിയിട്ട് വിശുദ്ധ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കഴുത്തിലങ്ങ് വെട്ടി. വെട്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലേക്ക് രക്തം ഇങ്ങനെ ധാരധാരയായി ചീറ്റിയടിച്ചുകൊണ്ടങ്ങ് വീഴുകയാണ് ചെയ്തത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹു അങ്ങനെ ഷഹീദായി. ആ കലാപത്തിന് തിരികൊളുത്തിയ കലാപകാരികളെ വെള്ളഭൂഷാൻ വേണ്ടി തൂലിക സമർപ്പിച്ച ഈ തൂലിക മാപ്പർഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കലാപകാരികളെ വെള്ളഭൂഷാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു നിങ്ങൾക്ക് കേൾപ്പിച്ചേരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ വെള്ളഭൂഷാനാണ് സയ്യിദ് ഖുതുബ് ശ്രമിച്ചത്. നോക്കൂ നിങ്ങൾ ഇതിന്റെ
288-ാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഒടുവിൽ എന്താ പറയുന്നത്? ഉസ്മാൻ നഗറിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു. ഈ വക കാരണങ്ങളാൽ, നേരത്തെ പറഞ്ഞല്ലോ കുറെ കാരണം, സ്വന്തക്കാർക്ക് ഉദ്യോഗം, സ്വന്തക്കാർക്ക് പണം, ചോദ്യം ചെയ്യാൻ വരുന്നവരെ പിരിച്ചുവിടുക, ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വലിയ മറ്റുള്ള ഏതൊക്കെയോ ആളുകളുടെ കയ്യിൽ ഒതുങ്ങിയ കളിപ്പാവയായിരുന്നു അത്രേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഭരണപാഠമില്ല. മുആവിയ പറയുന്ന ആൾക്കാര് മുആവിയ പറയും പോലെ ഭരിക്കുക. ഒരു പാവ ഗവൺമെന്റായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇരുന്ന് വരുത്തി തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ആട്ടിപ്പായിച്ചവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എഴുതി പിടിപ്പിച്ചത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒടുവിൽ ഉസ്മാനെതിരിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു. ഇയാൾ പറയണേ ഉസ്മാനെതിരിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു, അതിൽ സത്യവും അസത്യവും നന്മയും തിന്മയും അവ്യക്തമായി. പക്ഷേ കാര്യങ്ങൾ ഇസ്ലാമിക ദൃഷ്ടിയാ നോക്കുമ്പോൾ, അപ്പറെ ഇസ്ലാമിക ദൃഷ്ടി കൂടി നോക്കിയപ്പോ, മൂപ്പരുടെ ഇസ്ലാമിക ദൃഷ്ടി കൂടി ഇങ്ങനെ നോക്കുമ്പോ ഈ കലാപത്തെ കുറിച്ച് എന്താ മൂപ്പരുടെ കമന്റ് കേട്ടോളൂ. പക്ഷേ കാര്യങ്ങളെ ഇസ്ലാമിക ദൃഷ്ടിയാ നോക്കുമ്പോൾ പൊതുവിൽ പ്രസ്തുത പ്രക്ഷോഭത്തിന്റെ മൂലബീജം ഇസ്ലാമിന്റെ ആന്തര ചൈതന്യത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണെന്ന് സമ്മതിക്കാതെ തരമില്ല. ശരിയായ ഇസ്ലാമിക സ്പിരിറ്റിൽ നിന്നാണ് ആ കലാപം പൊട്ടി പുറപ്പെട്ടത് എന്നാണ് നോക്കണമെങ്കിൽ. ആ സാഹിത്യം മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞാ പറഞ്ഞത്, അതിന്റെ മൂലബീജം ഇസ്ലാമിന്റെ ആന്തര ചൈതന്യത്തിൽ നിന്ന് ഉയർക്കൊണ്ടതാണെന്ന് സമ്മതിക്കാതെ തരമില്ല. ശരിയായ റൂഹുൽ ഇസ്ലാം ഇസ്ലാമിന്റെ സ്പിരിറ്റിൽ നിന്നാണ് വാസ്തവത്തിൽ ആർക്കെതിരെയുള്ള കലാപത്തിന്റെ ബീജം ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ കലാപത്തിന്റെ ബീജം. എന്നിട്ട് മൂപ്പര് പറയണേ, ശക്തനായ ജൂതൻ ഇബ്നു സബയിന്റെ വഞ്ചന അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നത് മറക്കാതെ തന്നെ, ഏ ജൂതനായ ഇബ്നു സബയിന്റെ വഞ്ചന അതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് വേണ്ടതന്നെയിരുന്നു. നോക്കണം നിങ്ങൾ, ഈ രൂപത്തിൽ വൃത്തികേടയിൽ പിടിപ്പിച്ചു. തന്നെയുമല്ല, എന്താ ഇതിനൊക്കെ കാരണം? യഥാർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ കാരണം എന്താ? യഥാർത്ഥത്തിൽ അതിന് കളമൊരുക്കിയത് ഉസ്മാന്റെ രാഷ്ട്രീയ നയമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉടനീളം വിശേഷിച്ച് സിറിയയിൽ അവർക്ക് നിലയുറപ്പിക്കാൻ അദ്ദേഹം അവസരം നൽകി. തന്നിമിത്തം രാജവാഴ്ച ഉറപ്പിക്കുക, ഗരീമത്ത് സ്വത്തുക്കളും മറ്റാദായ മാർഗങ്ങളും സ്വന്തമാക്കി വെക്കുക തുടങ്ങി ഇസ്ലാമിന് കടക വിരുദ്ധമായ അമവി സിദ്ധാന്തങ്ങൾ വേരുറക്കാനും ഇസ്ലാമിക സമൂഹത്തിന്റെ മതപരമായ ചൈതന്യത്തെ അങ്ങേയറ്റം നിർവീര്യമാക്കാനും അത് കാരണമായി. ഖലീഫ സ്വജനങ്ങൾക്ക് മുൻഗണന നൽകുന്നു, ലക്ഷക്കണക്കിൽ ദിർഹമുകൾ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു, റസൂലിന്റെ ശത്രുക്കൾക്ക് സ്ഥാനപദവി നൽകാൻ വേണ്ടി അവിടുത്തെ സ്വഹാബി വര്യരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. ഏയ്, റസൂലുള്ളാഹിയുടെ ശത്രുക്കൾക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ സ്വഹാബിമാരെ പിരിച്ചുവിടുന്നു. ധനം ആവശ്യക്കാർക്ക് നൽകാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതിനെയും സുഖാഡംബരങ്ങളിൽ ആറാടി കഴിയുന്നതിനെയും രൂക്ഷമായി വിമർശിച്ചതിന്റെ പേരിലും തിരുമേനി പ്രബോധനം ചെയ്ത പോലെ ധനം ചെലവഴിക്കാനും മാന്യതയും ഭയഭക്തിയും കൈക്കൊള്ളുവാനും പ്രബോധനം ചെയ്തതിന്റെ പേരിലും അബൂദറിനെ പോലുള്ളവരെ നാടുകടത്തുന്നു. അന്ന് ജനങ്ങൾക്കിടയിൽ സർവത്ര പ്രചരിച്ച ചിന്താഗതികളുടെ, അത് ശരിയാവട്ടെ തെറ്റാവട്ടെ, ചെറിയ ഒരു അംശം മാത്രമാണിത്. ഈ പ്രചരണങ്ങളൊക്കെ ശരിയാവട്ടെ തെറ്റാവട്ടെ, തെറ്റാന്ന് പറയാൻ ഇയാൾക്ക് കഴിയില്ല. ശരിയാവട്ടെ തെറ്റാവട്ടെ, സംഗതി അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്തരം ചിന്താഗതികൾ പ്രചരിക്കുമ്പോൾ ചില മനസ്സുകൾ ഇളകി വശാവുകയും ചില മനസ്സുകൾ ശിഥിലമാവുകയും ചെയ്യുക സ്വാഭാവികം മാത്രമാണ്. കലാപം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇസ്ലാമിക മനസ്സാക്ഷിയുള്ളവർക്ക് വികാരം ഉണ്ടാകും, അവരുടെ മനസ്സിളകും. അതേ ഇസ്ലാമിക ഉണ്ടായില്ലെങ്കിലേ അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇസ്ലാമിക മനസ്സാക്ഷിയുള്ളവർക്ക് വികാരം ഉണ്ടാകും, അവരുടെ മനസ്സിളകും. അതേ ഇസ്ലാമിക ചൈതന്യം കുടിക്കൊള്ളുന്ന മനസ്സുകൾ വെറുപ്പോടും പ്രതികാര ബുദ്ധിയോടും കൂടി അതിനെതിരിൽ ഇളകി വശാവും. എന്നാൽ ഇസ്ലാമിന്റെ കുപ്പായം മാത്രമണിഞ്ഞ കപടന്മാരുടെ മനസ്സിലേക്ക് അത് ആണ്ടിറങ്ങുകയില്ല. നമുക്കൊന്നും തിരിയില്ല. അവർ ഐഹിക സുഖഭോഗങ്ങളുടെ വശ്യതയിൽ ആകൃഷ്ടരാകുകയും ഒഴുക്കിനൊത്ത് മാത്രം നീന്താൻ പഠിക്കുകയും ചെയ്തവരാണ്. ഉസ്മാന്റെ അവസാന കാലത്ത് ഇതെല്ലാം സംഭവിച്ചു. എന്തേ ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതൊക്കെ റിവൈൻഡ് ചെയ്ത് ഈ വരികൾ കേൾക്കണം. നിങ്ങളുടെ കാസറ്റുകളിലൂടെ നിങ്ങൾ കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഈ പുസ്തകം സംഘടിപ്പിച്ച് ഇതിലുള്ള ഓരോ വരികളും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം.
എന്തൊക്കെ ഗൗരവമാണ് ഈ പറഞ്ഞു വിട്ടത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെയുള്ള സഹാബിമാരെ കുറിച്ച് ഇനി വല്ലതും പറയാൻ ബാക്കിയുണ്ടോ? കലാപം ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക സ്പിരിറ്റിൽ നിന്നുണ്ടായതാന്നല്ലേ മൂപ്പര് പറയുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കളഞ്ഞില്ലേ? ഈ രൂപത്തിലുള്ള ഇനിയും എത്രയോ പരാമർശങ്ങളുണ്ട് ഇതിൽ. ഈ രൂപത്തിലുള്ള കള്ളക്കഥകളൊക്കെ ഈ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചു സയ്യിദ് കുത്തുബ്. ആ പുസ്തകത്തിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത ജമാഅത്തുകാരുടെ പുസ്തകശാലയുടെ നേതാക്കന്മാരോട് വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? ഈ എഴുതിയതൊക്കെ സത്യമാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങളത് സത്യമായ സനദോടുകൂടി അത് ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കണം. നിങ്ങൾക്ക് അതിന്റെ ബാധ്യതയുണ്ട്. ഞങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങളത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചെറിയ തെളിയിക്കാനും സാധിക്കുമെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാ കാണട്ടെ, നിങ്ങളത് തെളിയിക്ക്, അപ്പൊ കാണാ അതിന്റെ മറുപടി ബാക്കി. നിങ്ങളത് തെളിയിക്ക്, എന്ത് ഈ ചരിത്രത്തിൽ ഞങ്ങൾ എഴുതിയതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ കയ്യിൽ അതിന് രേഖയുണ്ട് എന്നാണോ ജമാഅത്തുകാരുടെ ഭാഷ്യം? എങ്കിൽ അവരത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതല്ല, ഞങ്ങൾക്കതിനോടൊന്നും യോജിപ്പില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ ഇനിയെങ്കിലും ദയവായി ഈ പുസ്തകം വിൽക്കുന്ന പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മുമ്പിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് സർവശക്തനായ അള്ളാഹുവിനോട് ഈ പറ്റിപ്പോയ തെറ്റിൽ തൗബ ചെയ്ത് മടങ്ങുക. അതേ ജമാഅത്തുകാരുടെ മുമ്പിലുള്ള വിനയത്തോടു കൂടെ പറയണേ. കാരണം ഇതിങ്ങനെ കേൾക്കുമ്പോ അതും മൗലവി പറഞ്ഞതല്ലേ, എന്റെ പ്രസംഗം കേട്ടിട്ട് ദേഷ്യം പിടിക്കല്ല ജമാഅത്തുകാർ ചെയ്യേണ്ടത്. ജമാഅത്തുകാർ ഈ സംസാരം കേട്ടിട്ട് ദേഷ്യം പിടിക്കാതെ, അവർക്കിങ്ങനെ വികാരമുള്ളതാരെ, വലിയ സഹിഷ്ണുതയാണ് അവർ പറയാ. എന്ത് വിമർശനവും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയാ. ഇതൊന്ന് കേട്ടോക്കണം, അവര് കേൾക്കുമ്പോ അറിയാ അവരുടെ ആ സഹിഷ്ണുതാബോധവും സൗഹാർദ്ദമൊക്കെ. അവരുടെ സൗഹാർദ്ദവും സഹിഷ്ണുതാബോധമൊക്കെ അപ്പൊ കാണാ. എനിക്ക് ഒന്നേ എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരോട് പറയാനുള്ളൂ, ഉറക്കം നടിക്കുന്നവരോടല്ല ഉറങ്ങുന്നവരോട് പറയാനുണ്ടെന്ത്, നിങ്ങൾ ഉണരണം. ഈ കറക്ക് കമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. കാരണം സഹാബിമാരുടെ മേലാണ് ഈ കൈവച്ചിരിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. സഹാബിമാർക്കൊന്നും സംഭവിക്കാനില്ല, നിങ്ങളുടെ ആഹ്റമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പുസ്തകശാലയുടെ ആളുകളോട് വിനയത്തോടുകൂടെ പറയുന്നു, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സത്യമാണെന്ന് പറയണം. പറയേണ്ടയില്ല, എന്താ പറയേണ്ടതുള്ളത്, ഞങ്ങൾ അതല്ലേ അത് പ്രസിദ്ധീകരിച്ചത്. ഇനിയിപ്പോ ഒന്ന് പറയണോന്നായിരിക്കും ഇപ്പൊ ചോദ്യം. വേണ്ട, നിങ്ങൾ അംഗീകരിച്ചാ മതി. അതല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാന്നാണോ? എങ്കിൽ ഉടനടി നിങ്ങൾ ഈ പുസ്തകം പിൻവലിക്കണം, ഉടനടി പിൻവലിക്കണം. എത്രാമത്തെ എഡിഷനും അടിച്ചങ്ങാണ്ട് പിന്നെയും പൈസ ഉണ്ടാക്കിയല്ലേ? അതുപോലെ ഞങ്ങളെ ഏറ്റവും വലിയ പുസ്തകശാല, ഞങ്ങളെ പുസ്തകശാല ഇന്ന് പ്രസിദ്ധീകരിച്ചതാണ്, ഇത് അംഗീകരിക്കാൻ കഴിയോ? അതുകൊണ്ട് പ്രിയപ്പെട്ട ജമാഅത്തുകാരെ, നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്ത് തോന്നുന്നില്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം, ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ എത്രയും വേഗം നിങ്ങൾ ഇത് പിൻവലിക്കണം. വേറൊന്നും നമുക്ക് വിനയത്തോടുകൂടെ നിങ്ങളോട് പറയാനില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ ചീത്ത പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കളോടും അതിൽ അതേപോലെ അടക്കമുള്ള ഒരുപാട് ആളുകൾ സഹാബിമാരെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട്. സഹാബിമാരെ കുറിച്ച് മോശമായി സംസാരിച്ചവരോടൊക്കെ ജമാഅത്തുകാർക്ക് വല്ലാത്തൊരു സൗഹാർദ്ദമാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഏകദേശം ഒരേ ആശയങ്ങളുള്ള ആളുകളാകുമ്പോ യോജിപ്പിലെത്തുമല്ലോ, നമുക്കിത് യോജിക്കാൻ കഴിയില്ല. യഥാർത്ഥ ഈമാനുള്ള ഒരു ജമാഅത്തുകാരന് ഇത് യോജിക്കാൻ കഴിയില്ല. കാരണം അയാൾക്ക് ഇസ്ലാമികമായിട്ടൊരു പക്ഷേ അറിവില്ലായ്മ കൊണ്ട് ജമാഅത്തിന്റെ അനുഭാവിയായതായിരിക്കും, ഇങ്ങനെയൊന്നും ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ട് പരിശോധിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന പണിയല്ല. സഹാബിമാരെ സംബന്ധിച്ച് ആരെങ്കിലും അധിക്ഷേപിക്കുന്നുവെങ്കിൽ അവനോട് വെറുപ്പ് പ്രകടിപ്പിക്കലാണ് ഈമാൻ. അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കലാണ് ഈമാൻ. അവരെ കുറിച്ച് മോശമായി ഒന്നും പറയാതിരിക്കലാണ് ഈമാൻ. അവര് മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ തെറ്റുകളൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞതാണല്ലോ. അത് പിന്നീട് ജനങ്ങളുടെ മുമ്പിൽ ഇനി എന്തെങ്കിലും അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഈ പുസ്തകത്തിൽ പറഞ്ഞ പരാമർശങ്ങളിൽ നല്ലൊരു ശതമാനം കളവാണ്. കള്ളച്ചരിത്രകാരന്മാർ എഴുതിവിട്ടിട്ടുള്ള ചരിത്രങ്ങളാണതെല്ലാം. സത്യവുമായിട്ട് അതിന്റെ ബന്ധമില്ല, സത്യവുമായിട്ട് ബന്ധമില്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ കൈകളിലുണ്ട്. അതൊക്കെ വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായ ഈ വിഷയത്തിൽ സഹാബിമാരോടുള്ള ഈ സമീപന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലൈനും പോക്കും ശരിയല്ല. അതുകൊണ്ട് അവരത് തിരുത്തണം.
എന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് മൗദൂദ് സാഹിബിന്റേതായ ഖുർആൻ തഫീമുൽ ഖുർആനിൽ, അതുപോലെ തന്നെ ഹദീസുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിലൊക്കെ യഥാർത്ഥമായ സലഫു സാലിഹീങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പാത വിട്ടുകൊണ്ടുള്ള പ്രയാണം നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് കൂടി വെളിച്ചം വീശേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഇനിയും മദ്രസ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വേണം ഈ വിഷയം അവസാനിപ്പിക്കാൻ എന്നാണ് ഈ ഉള്ളവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക, നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ, ഈ നിലക്കുള്ള നമ്മുടേതായ വിശ്വാസങ്ങളിൽ ഈ നിലക്കുള്ള അബദ്ധങ്ങളും വ്യതിയാനങ്ങളും ഒന്നും വരാതെ സ്വഹാബിമാരെ സ്നേഹിക്കുന്ന, സഹാബിമാർക്കുള്ള വിലയും നിലയും കൽപ്പിക്കുന്ന ഇസ്ലാമികമായ ആവേശം, ഇസ്ലാമികമായ ആദർശങ്ങളെ കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരന്തരീക്ഷം നിലനിന്ന് കിട്ടാൻ, അങ്ങനെ തന്നെ നമ്മളെ ജീവിപ്പിച്ച് മരിപ്പിക്കാൻ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പഴച്ചുപോയ കക്ഷികളിൽ നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ഇസ്ലാമികമായ വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അങ്ങനെ തന്നെ മരിച്ച് സജ്ജനങ്ങളോടൊപ്പം പരലോകത്ത് സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൻ്റെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്ന് വ്യതിചാനം സംഭവിച്ചുപോയ വിവിധ കക്ഷികളുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായ വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിലെ പരമപ്രധാനമായ പദപ്രയോഗങ്ങളായി വന്ന ഇബാദത്ത്, അതുപോലെ തന്നെ ദീന്, ഇലാഹ്, റബ്ബ് തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള പദങ്ങൾക്ക് പൂർവീകരായ സഹാബാക്കളുടെയും താബിഈകളുടെയും കാലഘട്ടമടങ്ങുന്ന നല്ല നൂറ്റാണ്ടുകളിൽ നൽകിയ നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നൽകിയ വ്യാഖ്യാനങ്ങൾ, മൗദൂദ് സാഹിബ് നൽകിയ വിശദീകരണങ്ങൾ, അവയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണങ്ങളും വിശേഷണങ്ങളുമായി പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും വന്നിട്ടുള്ള ഗുണങ്ങളെ സംബന്ധിച്ച്, വിശേഷണങ്ങളെ സംബന്ധിച്ചും പൂർവീകരായ സഹാബിമാരും താബിഈങ്ങളും മഹാന്മാരായ അഇമ്മത്തുകളും മനസ്സിലാക്കിയ, അവർ പഠിപ്പിച്ചുപോയ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് പല പഴച്ച കക്ഷികളും ആ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഷിയാക്കളുടെയും പഴച്ചുപോയ മുഅ്തസിലികളുടെയും ജഹ്മിയ എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന കക്ഷിയുടെയുമെല്ലാം ഏതാണ്ട് അതേ വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും പിന്നാലെ തന്നെയാണ് മൗദൂദ് സാഹിബും പോയിട്ടുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞതിനെ സഹാബികളും താബിഈങ്ങളും മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാതിരിക്കുകയും വേറൊരു മാർഗത്തിലൂടെ അവയെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത കക്ഷികളുടെ അഭിപ്രായത്തോടാണ് മൗദൂദ് സാഹിബിനും യോജിപ്പുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആൻ പോലെയുള്ള
കൃതികളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒറ്റവാക്കിൽ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരൽപ്പം വിശദീകരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു തആല ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് കുറെ നാമങ്ങളുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന് ചില ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുന്നു, അവൻ ഹയ്യാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ അല്ലാഹു കേൾക്കുന്നവനാണ്, സമീഉ. അതുപോലെ അല്ലാഹു ബസീർ, അവൻ കാണുന്നവനാണ്. അതുപോലെ അല്ലാഹു മുത്തക്കല്ലിമുൻ, അവൻ സംസാരിക്കുന്നവനാണ്. അല്ലാഹു മുരീദുൻ, അവൻ ഉദ്ദേശിക്കുന്നവനാണ്, ഇറാദത്തുള്ളവനാണ്. ഖദീറുൻ, അവൻ കഴിവുള്ളവനാണ്. എന്നിങ്ങനെ അല്ലാഹുവിന് ഞാനിപ്പോൾ നിങ്ങളെ ഈ കേൾപ്പിച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ ഗുണവിശേഷണങ്ങളുണ്ട്. പടച്ചതമ്പുരാൻ അവനെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിനാണ് സിഫാത്തുകൾ എന്ന് പറയുന്നത്. മൊത്തത്തിലല്ല അസ്മാഉ സിഫാത്തു എന്ന് പറയുന്നു. അസ്മാഉ അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ പേരുകൾ. സിഫാത്ത് അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. ഇത് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വടച്ചതമ്പുരാനെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ അവനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു കാണാം, യദുല്ലാഹി, അല്ലാഹുവിന്റെ യദ്, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞു കാണാം. അഴിയുന് കണ്ണുകൾ എന്ന് പറഞ്ഞു കാണാം. ഹദീസുകളിൽ കാണാം റിജില്, അവന്റെ കാലി എന്ന് പറഞ്ഞു കാണാം. സാഖുൻ, കണങ്കാൽ എന്ന് പറഞ്ഞു കാണാം. കദം, പാദം എന്ന് പറഞ്ഞു കാണാം. അതുപോലെ തന്നെ അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു കാണാം. അവൻ മലക്കുകളോടൊപ്പം, അല്ലാഹുവും മലക്കുകളും വരുന്നു, അവൻ വരും എന്ന് പറഞ്ഞു കാണുന്നു. അല്ലാഹു തആല എല്ലാ രാത്രിയിലും ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു കാണാം. അവൻ ചിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അവൻ കോപിക്കുന്നു എന്ന് കാണാം. അവൻ സ്നേഹിക്കുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ ധാരാളം വിശേഷണങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ആ രൂപത്തിലും കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് നിങ്ങളൊരൽപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലോകത്ത് ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായൊരു വിഷയമാണിത്. പടച്ചതമ്പുരാന്റെ പേരുകളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും പറയുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെതായ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമായി. അല്ലാഹുവിനെ സംബന്ധിച്ച് ചില വിശേഷണങ്ങളൊക്കെ അവർ അംഗീകരിച്ചു, ചില വിശേഷണങ്ങളൊന്നും അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വ്യാഖ്യാനം നൽകി വേറെ രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചു. അല്ലാഹു അറിവുള്ളവനാണ്, അല്ലാഹു കേൾക്കുന്നവനാണ്, അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു സംസാരിക്കുന്നവനാണ്, അല്ലാഹു തആല കഴിവുള്ളവനാണ്. ഇതെല്ലാം ഒരു കൂട്ടം ആളുകൾ അംഗീകരിച്ചു. അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ പാദം എന്ന് പറഞ്ഞുകൂടാ, വിരലുകൾ എന്ന് പറഞ്ഞുകൂടാ, ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൂടാ, ഉപവിഷ്ടനായി എന്ന് പറഞ്ഞുകൂടാ, വരുന്നു എന്ന് പറഞ്ഞുകൂടാ, ചിരിക്കുന്നു എന്നോ കോപിക്കുന്നു എന്നോ സ്നേഹിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞുകൂടാ. അത്തരത്തിലുള്ള വിശേഷണങ്ങൾ
നാം വേറെ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതാണ്. കൈ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ ശക്തി എന്ന് അർത്ഥം വെക്കണം. കണ്ണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ മേൽനോട്ടം എന്നർത്ഥം വെക്കണം. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു എന്നർത്ഥം വെക്കണം. അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അള്ളാഹു അധികാരസ്ഥനായി എന്നർത്ഥം വെക്കണം. എന്നിങ്ങനെ പടച്ചതമ്പുരാന്റെ ഗുണവിശേഷണങ്ങളായി അള്ളാഹു തആല പറഞ്ഞതിൽ ഒരു വിഭാഗത്തെ അംഗീകരിക്കുകയും മറ്റൊരു വിഭാഗത്തെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് വളച്ചൊടിക്കുകയും ചെയ്ത ഒരു പ്രവണത ലോകത്ത് പണ്ട് മുതൽക്കേ നിലവിലുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ അത്ര പ്രചാരത്തിലുള്ള ഒരു വിഷയമല്ല. പക്ഷേ ഗൗരവമായി മുസ്ലിമീങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടേണ്ടുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളും അള്ളാഹുവിനുണ്ട് എന്ന് അവൻ പഠിപ്പിച്ച വിശേഷണങ്ങളും അറിയാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല. ഒരാളത് പഠിക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങൾ ഒരു കൂട്ടം ആളുകൾ വ്യാഖ്യാനിക്കാൻ കാരണമായത്? അവര് പറയുന്നത് അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ കൈ പോലെയാണ് എന്ന് ആളുകൾ വിചാരിക്കും. അത് മനുഷ്യന്മാരോട് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ സ്വഭാവമാണ് കണ്ണ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുമ്പോ സൃഷ്ടികളുടെ കണ്ണ് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ ഇടവരും. അതുകൊണ്ട് കണ്ണ് എന്ന് അർത്ഥം പറഞ്ഞുകൂടാ, കൈ എന്ന് അർത്ഥം പറഞ്ഞുകൂടാ, ഇറങ്ങുന്നു എന്ന് അർത്ഥം പറഞ്ഞുകൂടാ. കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഇറങ്ങൽ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടികളാണ് വരികയും പോവുകയും ചെയ്യുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വരുന്നു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാൻ മുതിർന്നത്. ഒരു വേള നമ്മൾ ചിന്തിക്കും, അതല്ലേ ശരി, പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കലല്ലേ നല്ലത്. ഇല്ലെങ്കിൽ അള്ളാഹുവിന് മനുഷ്യരുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്നല്ലേ വരിക എന്നാണ് സാധാരണഗതിയിൽ പല ആളുകളും ചിന്തിച്ചു പോവുക. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ പഠിച്ചു വെക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്തെല്ലാം ഉണ്ട് എന്നാണോ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലൂടെയും പഠിപ്പിച്ചത്, അതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഏതെങ്കിലും ഏതൊരു ഗുണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് ഏതെങ്കിലും സൃഷ്ടികളുടേത് പോലെയാണ് എന്നൊരിക്കലും ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല. കാരണം അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ സാധ്യമല്ല. പടച്ചതമ്പുരാൻ എങ്ങനെയാണ് എന്നറിയാത്ത നമുക്ക് അള്ളാഹുവിന്റെ വരവെങ്ങനെ, പോക്കെങ്ങനെ, അവന്റെ ചിരിക്കലെങ്ങനെ, അവൻ കോപിക്കലെങ്ങനെ, അവൻ സ്നേഹിക്കുന്നതെങ്ങനെ, അവന്റെ മുഖമെങ്ങനെ, അവന്റെ കൈ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അതിന് നമ്മൾക്ക് ഏറ്റവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ആളുകൾ ഇപ്പൊന്ന് പറയുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നൊരു മേഖലയാണിത്. എന്താണ് ഈ മേഖല? നിങ്ങൾ കേട്ടിട്ടില്ലേ, മുജാഹിദിന്റെ അല്ലാ നമ്മുടെ അല്ല പോലെയല്ല. മുജാഹിദിന്റെ അല്ല എന്ന് പറഞ്ഞാൽ ആരാണ്? മുജാഹിദിന്റെ അല്ല എല്ലാ ദിവസവും മാനത്ത് നിന്ന് താഴോട്ട് ഒരു ഫയലും പിടിച്ചിട്ട് താഴെ ഇറങ്ങും, എന്നിട്ടൊരു കസേരയിൽ ഇങ്ങനെ കുടവയറും തടവിക്കൊണ്ട് ഇരിക്കും, എന്നിട്ട് ഫയലൊപ്പിട്ടിട്ട് കയറിപ്പോകുന്ന അല്ലയാണ്. കൈയുള്ള, കണ്ണുള്ള, വിരലുള്ള, കാലുകളുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തലയുള്ള, അതുപോലെ തന്നെ അവയവങ്ങളോട് കൂടിയിട്ടുള്ള അല്ലയാണ് മുജാഹിദിന്റെ അല്ലാഹു. മുജാഹിദിന്റെ അല്ല ഇങ്ങനെ സിംഹാസനത്തിൽ കസേരയിൽ കുടവേറും തടവിക്കൊണ്ട് ഇരിക്കുന്ന, കണ്ണുള്ള, കാതുള്ള, ഫയലൊപ്പിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആളാകുന്നു. മുലയന്മാരെ പ്രസംഗമാണ്, അതാണ് ഇവരുടെ അല്ല.
ഈ ഒരു പരിഹാസം നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഹദീസുകളിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഈ ഒരൊറ്റ കാരണത്താലാണ് ഈ പരിഹാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത്. ഇവർ പറയുന്നത് എന്താണ്? ഖുർആനിൽ യദുള്ളാന്നില്ലേ, ഉണ്ട്, അള്ളാഹുവിന്റെ കൈന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്നു കൈന്ന് അർത്ഥം വെക്കാൻ പാടില്ല. കാരണം എന്താ? കൈ സൃഷ്ടികളുടെ ഒരു ഗുണമാണ്, സൃഷ്ടികൾക്കാണ് കൈ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്ന് അർത്ഥം വെച്ചാൽ അവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, അത് കുഫറാണ്, പാടില്ല. അള്ളാഹു ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങലും ഇറങ്ങലും പോകലുമൊക്കെ. അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിനുണ്ട് എന്ന് വന്നാൽ അവൻ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, അത് കുഫറാണ്. അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾക്കാണ് മുഖമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് അതുണ്ട് എന്ന് അംഗീകരിച്ചാൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, കുഫറാണ്, കാഫിറായി പോകുന്ന വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുന്നു അല്ലെങ്കിൽ ഉപവിഷ്ടനായി എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ ഗുണമാണ്. അള്ളാഹു ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളും ഉപവിഷ്ടനായി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരെന്ത് പറയേണ്ടത്? അള്ളാഹുടെ കൈ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ കുദറത്ത്, അവന്റെ കഴിവ്. അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു. അള്ളാഹു മുകളിലാണ് ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ചാണ് ആ പറയുന്നത്, ആകാശത്തുള്ളവർ. അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ചല്ല. അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹു തആല മുകളിലാണ് എന്ന് വിശ്വസിച്ചുകൂടാ. ഇതൊക്കെയാണ് പിഴച്ചുപോയ ഒരു കൂട്ടം കക്ഷികളുടെ വാദങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ചും പറയുന്നത് എന്നുള്ളത് കൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും തുല്യമാകും എന്നാണ് വാദമെങ്കിൽ അള്ളാഹു തആല അവനെ കുറിച്ച് പറയുന്ന വേറെയും കുറെ സിഫത്തുകളുണ്ട്. അപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് അള്ളാഹു അവനെ കുറിച്ച് പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യു. എന്താ ഹയ്യ് എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന് ജീവനുണ്ട്, അള്ളാഹുവിന് ജീവനുണ്ട്, സൃഷ്ടികൾക്കും ജീവനുണ്ട്, മനുഷ്യനും ജീവിച്ചിരിക്കുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, വഹുവ സമീഉൽ ബസീറ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനുമാണ്. സൃഷ്ടികളെ കുറിച്ചും പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികളെ കുറിച്ചും അള്ളാഹു തആല ഇതേ വിശേഷണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിന് നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഉൻ ബസീറാ. ഫജഅൽനാഹു, ആ മനുഷ്യനെ നാം ആക്കിയിരിക്കുന്നു, സമീഉൻ ബസീറാ, കേൾക്കുന്നവനും കാണുന്നവനും. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണം സൃഷ്ടികൾക്കുമുണ്ട് എന്ന് അള്ളാഹു തആല തന്നെ പറയുന്നു. അള്ളാഹു സമീആണ്, സൃഷ്ടികളും സമീആണ്. അള്ളാഹു ബസീറാണ്, അള്ളാഹ് കാണുന്നവനാണ്. സൃഷ്ടികളെ കുറിച്ചും അവൻ പറയുന്നു, സൃഷ്ടികളും കാണുന്നവനാണ്. ഇനി അള്ളാഹു സംസാരിച്ചു എന്ന് ഖുർആൻ പറയുന്നു, വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. മൂസ നബി അള്ളാഹുവിനോട്, അള്ളാഹു തആല മൂസാ നബിയോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ്, ഇതൊക്കെ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവൻ സമീഉ ബസീർ, കേൾക്കുന്നവൻ കാണുന്നവൻ കഴിവുള്ളവൻ അറിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടുകൊണ്ടും അള്ളാഹു തആല സൃഷ്ടികളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അള്ളാഹിനെ പോലെയാണ് ഈ സൃഷ്ടികൾ എന്ന് വരുമോ? ഒരിക്കലും വരില്ല. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? മുസ്ലിയാക്കന്മാരിൽ ഒരു ഭാഗം പറയുന്നത് എന്താണ്? അള്ളാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടിയും കേൾക്കുന്നവനാണ്, വ്യത്യാസം ഒന്നേ ഉള്ളൂ. എന്ത്? അള്ളാഹു സ്വന്തമായി കേൾക്കുന്നവനാണ്, സൃഷ്ടികളോ അല്ല കൊടുത്ത കഴിവുകൊണ്ട് കേൾക്കുന്നവനാണ്.
അതല്ലാതെ വേറൊരു പ്രത്യേകതയുമില്ല. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കുദറത്ത് എല്ലാം സ്വയംഭൂവാണ്, സ്വന്തമായിട്ടുള്ളതാണ്, ഒരാളും നൽകിയതല്ല. എന്നാൽ സൃഷ്ടികളുടേത് അള്ളാഹു തആല നൽകിയതാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്നും അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കാം. അല്ല കേൾക്കും പോലെ സൃഷ്ടികളും കേൾക്കാം, അല്ല കാണും പോലെ സൃഷ്ടികളും കാണാം, അള്ളാഹുവിനുള്ള കഴിവ് പോലെ സൃഷ്ടികൾക്കും കഴിവുണ്ടാകാം എന്ന് പറയുന്ന പഴച്ച കക്ഷികളാണ് നമ്മുടെ നാട്ടിലെ കുബൂരി പണ്ഡിതന്മാര്. അതുകൊണ്ടാണ് അവര് മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ല കേൾക്കും പോലെ കേൾക്കുന്നവനാണെന്നും അല്ല കാണും പോലെ കാണുന്നവരാണെന്നും. മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചു മാത്രമല്ല, സി എം മടവൂരിനെ സംബന്ധിച്ചവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെന്റിൽ വരെ അവർ വ്യക്തമായി രേഖപ്പെടുത്തി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, അള്ളാഹുവിനോടടുത്തിട്ടുള്ള മുഖറബീങ്ങളായ പടച്ച റമ്പുരാന്റെ ഔലിയാക്കന്മാര്, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുകയും അള്ളാഹു കാണും പോലെ കാണുകയും ചെയ്യുന്നു. അത് ഏറ്റവും വലിയ പഴവാണ്. അല്ല കേൾക്കും പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഔട്ടായിപ്പോയി, മുശ്രിക്കാവുന്ന പരിപാടിയാണ്. അല്ല കാണും പോലെ കാണൂല, ഒരാൾ കാണൂല, ഒരാൾക്കും അതിന് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അല്ലാഹു തആല കേൾക്കുന്നവനാണ്, അല്ല കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളും കേൾക്കുന്നവരാണ്, സൃഷ്ടികളും കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളുടെ കഴിവ് അല്ലാഹു തആല കൊടുത്തതാണെന്നും അല്ലാഹുവിൻ്റെത് അവന് സ്വന്തമായിട്ടുള്ളതാണെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം വ്യത്യാസം തീരില്ല. പിന്നെന്താ വ്യത്യാസം? പടച്ച തമ്പുരാന്റെ ഒരു സമ്പൂർണമാണ്. അല്ലാഹു കേൾക്കും പോലെ കേൾക്കുന്നവരേ ഇല്ല ലോകത്ത്, അല്ല കാണും പോലെ കാണുന്നവരെ ലോകത്തില്ല. എന്നാൽ അല്ലാഹു തആലയെ കുറിച്ച് അല്ലാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടികളും കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലയും സൃഷ്ടിയും തുല്യമാണെന്ന് വരുമോ? ഒരിക്കലും ഇല്ല. അല്ലാഹുവിനുള്ള ഏത് വിശേഷണങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്താണത്? പടച്ചതമ്പുരാനെ കുറിച്ച് എന്തൊന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താണ് അവസാനത്തെ വാചകത്തിൽ പറയുന്നത്? അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ഒരാളും തന്നെയില്ല. അള്ളാഹുവിന്റെ വിശേഷണത്തോട് തുല്യമായൊരു വിശേഷണം, അതുപോലെയുള്ള ഒരു വിശേഷണം ഒരാൾക്കുമില്ല. അതാണ് അല്ലാഹു തആല മറ്റൊരിടത്ത് പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുല്യമായി കൊണ്ട് മറ്റാരുമില്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനുമാകുന്നു. ഇപ്പൊ പടച്ച തമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുമ്പോഴും അല്ലാഹു അവന്റെ ഖുർആനിൽ അവനെ കുറിച്ച് എന്തെല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതേപടി വിശ്വസിക്കലാണ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായത്. അല്ല കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ല കാണുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നു, അല്ല അറിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല മനുഷ്യർക്കുമുണ്ടല്ലോ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ എന്നതിനാൽ അല്ലാഹുവിന്റെ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ മനുഷ്യരുടേതുപോലെ തുല്യമാണ് എന്നോ അല്ലെങ്കിൽ അതുമായി സാദൃശ്യമുണ്ട് എന്നോ നമ്മൾ ആരും വിശ്വസിക്കാറില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു തർക്കമല്ല. ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു കേൾക്കുന്നു മനുഷ്യനും കേൾക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല എന്ത്? അല്ലാഹുവിന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയാണെന്ന്. അതുപോലെ തന്നെ അല്ലാഹു കാണുന്നു, സൃഷ്ടികളും കാണുന്നു, പക്ഷേ അല്ലാഹുവിന്റെ കാഴ്ചയും സൃഷ്ടികളുടെ കാഴ്ചയും ഒരു നിലക്കും ഒരുപോലെയല്ല.